അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലാ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. أيعدكم أنكم إذا متم وكنتم ترابا وعظاما أنكم مخرجون. هيهات هيهات لما توعدون. إن هي إلا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇവിടെ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും ഈ ഗൾഫ് ജീവിതത്തിൽ ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന നിങ്ങളുടെ കൂടെ അല്പനേരം ചെലവഴിക്കാനും സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. സൂറത്ത് മുഅ്മിനൂനിലെ 36-37 വചനങ്ങളാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ഓതി വെച്ചിട്ടുള്ളത്. ഇസ്ലാമിക വിശ്വാസങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് യൗമുൽ ആഖിറിലുള്ള വിശ്വാസം, അഥവാ അന്ത്യനാളിലുള്ള പരലോകത്തിലുള്ള വിശ്വാസം. പരിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും അള്ളാഹുവോടുള്ള വിശ്വാസത്തോട് ചേർത്തിക്കൊണ്ടാണ് യൗമുൽ ആഖിറിലുള്ള വിശ്വാസം എടുത്തു പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ട് വിശ്വാസങ്ങളാണ്, അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും. മറ്റുള്ളതെല്ലാം അതിൻ്റെ വിശദീകരണങ്ങളോ അതിൻ്റെ ശാഖോപശാഖകളോ ആണെന്ന് അല്പം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഖുർആനിൽ തന്നെ പല സ്ഥലത്തും ഇത് രണ്ടും ചേർത്തി പറഞ്ഞ ചില ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മൾ സാധാരണ തർക്ക പ്രശ്നങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടക്കണമെന്ന് പറയുന്ന സൂറത്ത് നിസാഇൽ ആയത്ത്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദുഹു ഇലല്ലാഹി വറസൂൽ. വല്ല കാര്യത്തിലും നിങ്ങൾ ഭിന്നാഭിപ്രായത്തിലായാൽ ആ കാര്യത്തെ അള്ളാഹുവിലേക്കും അടക്കണം, റസൂലിലേക്കും അടക്കണം എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു പറയാണ്, ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും യൗമുൽ ആഖിറിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ. അപ്പൊ അള്ളാഹുവോടുള്ള വിശ്വാസത്തോട് ചേർത്തിക്കൊണ്ടാണ് യൗമുൽ ആഖിറിലെ വിശ്വാസം അവിടെ എടുത്തു പറയുന്നത്. ഹദീസിലും ഈ പ്രയോഗമുണ്ട്, മങ്കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫല്യകുൽ ഖൈറൻ ഔ ലിയസ്മുത്. സംസാര മര്യാദയെ കുറിച്ച് പറയുന്നിടത്ത് ആരെങ്കിലും അള്ളാഹുവിലും യൗമുൽ ആഖിറിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അതുപോലെ അയൽപക്ക ബന്ധത്തെ പറഞ്ഞിടത്തും മൻകാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തൻ്റെ അയൽവാസിക്ക് നല്ലത് ചെയ്തു കൊടുക്കട്ടെ.
അതുപോലെ വിരുന്നുകാരനെ മാനിക്കുന്നിടത്ത് പറയുന്നിടത്തും അങ്ങനെ അള്ളാഹുലും മന്ദീനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ വിരുന്നുകാരനെ മാനിക്കട്ടെ. ഇത് ഒരു സാധാരണ പദപ്രയോഗമായി ഖുർആനും ഹദീസുമായി ചെറിയ ബന്ധം പോലുമുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഇങ്ങനെ ചേർത്തി പറഞ്ഞത്? ഇത് രണ്ടും പരസ്പര ബന്ധമുള്ള വിശ്വാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവന് ഒരിക്കലും അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയില്ല. അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് പരലോകത്തെ തള്ളിക്കളഞ്ഞവരുണ്ടെങ്കിലും പരലോകത്തിൽ വിശ്വസിക്കുന്നവർ അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കില്ല. മാത്രമല്ല, ഒരാൾ സൽക്കർമ്മങ്ങൾ നിഷ്കളങ്കമായി ഒരിക്കലും ചെയ്യുകയില്ല പരലോക വിശ്വാസമില്ലെങ്കിൽ. അപ്പൊ നമ്മൾ സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഭൗതികമായ നേട്ടം മാത്രം നോക്കുകയാണെങ്കിൽ പലരും പല സൽക്കർമ്മങ്ങളും ചെയ്യാൻ മുന്നോട്ട് വരികയില്ല എന്നതാണ് വാസ്തവം. പരലോകത്തെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടോ പരലോകത്തെ നീണ്ടു നിൽക്കുന്ന പ്രതിഫലത്തെ മോഹിച്ചുകൊണ്ടോ പ്രതീക്ഷിച്ചുകൊണ്ടോ ആണ് ആളുകൾ യഥാർത്ഥത്തിൽ സൽക്കർമ്മം ചെയ്യുന്നത്. അപ്പോൾ നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി ഭൗതികമായ കാര്യലാഭങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക എന്നത് പരലോക വിശ്വാസം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ടൊക്കെയാവണം അള്ളാഹു സുബ്ഹാനഹു തആല അവനിലുള്ള വിശ്വാസത്തോട് ചേർത്തിക്കൊണ്ട് യൗമുല്ലാഹിറിലെ വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂറത്തുൽ ജാസിയയിൽ പ്രകൃതിവാദികളായ പരലോക വിശ്വാസികളല്ലാത്ത ആളുകളുടെ വാദം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. വഖാലു മാഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുന ഇല്ലാ ദഹർ. അവർ പറഞ്ഞു, ജീവിതം എന്നത് നമ്മുടെ ഈ ഭൗതിക ജീവിതം മാത്രമാണ്. നമ്മൾ മരിക്കുന്നു, ജീവിക്കുന്നു. നമ്മളെ നശിപ്പിക്കുന്നത് കാലമല്ലാതെ മറ്റൊന്നുമല്ല. ദഹിരിയാക്കൾ എന്നൊരു വിഭാഗം തന്നെ ഈ വാദക്കാരായി മക്കത്തുണ്ടായിരുന്നുവെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഭൗതിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്ത് ഭൗതിക ജീവിതത്തിന് അപ്പുറം മറ്റൊരു ജീവിതമില്ല, ഇവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതുമാത്രമല്ല, മരണാനന്തരം ശിക്ഷാരക്ഷകളുണ്ടെന്നോ അല്ലെങ്കിൽ നന്മ ചെയ്തവർക്ക് ആശ്വാസങ്ങളും ആനന്ദങ്ങളും തിന്മ ചെയ്തവർക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്നും ഒക്കെ മൊത്തത്തിൽ വിശ്വസിക്കുന്നവർ പോലും ബഅസ് എന്ന് പറയുന്ന ഇസ്ലാമിലെ പരലോക വിശ്വാസത്തിന്റെ കാതലായ പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നവരായി നമുക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ ഓതിവെച്ച സൂറത്ത് മുഅ്മിനൂനിലെ ആയത്തിലെ പരാമർശം. അമ്പിയാക്കളുടെ റസൂലുമാരുടെ പ്രതിയോഗികളായ ആളുകൾ പരലോക വിശ്വാസത്തെ എതിർത്തവർ പറഞ്ഞ വാചകമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അയ്യഴുതുക്കും, ആ പ്രവാചകൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദത്തം നൽകുകയാണോ? എന്ത് അന്നക്കും ഇതാ മിത്തും വക്കുന്തും തുറാബം വഴിലാമ, നിങ്ങൾ മരിച്ച് കല്ലും മണ്ണുമായ ശേഷം, അല്ല മണ്ണും എല്ലുമായ ശേഷം, അന്നക്കും മുഹ്റജൂൻ, പിന്നെയും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, പുറത്തു വരുമെന്നാണോ അദ്ദേഹം നിങ്ങളോട് വാഗ്ദാനം നൽകുന്നത്? എന്നാൽ അറിയണം, ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ, നിങ്ങളോട് ചെയ്യപ്പെടുന്ന ആ വാഗ്ദാനം വിദൂരം വിദൂരം, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്നവർ പറഞ്ഞു. അവരും പറഞ്ഞു എന്ത്, ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ, ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ജീവിതം മാത്രമാണ്. നമൂത്തു വനഹയാ, ഇവിടെ നാം ജീവിക്കുന്നു, ഇവിടെ തന്നെ നാം മരിച്ചു പോകുന്നു, അതോടെ അവസാനിച്ചു. വമാ നഹ്നു ബിമബ്ഊസീൻ, ഒരിക്കലും തന്നെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതല്ല, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല എന്നവർ പറഞ്ഞു. അപ്പൊ പ്രവാചകന്മാരുടെ പ്രതിയോഗികൾ, എതിരാളികൾ പരലോക വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞ വാദമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രകൃതിവാദി, ഭൗതികവാദി, നിർമ്മതവാദി, നിരീശ്വരവാദി, ഇങ്ങനെ പലജാതിവാദികളുണ്ടല്ലോ, നാസ്തികൻ അല്ലേ. ഈ നാസ്തികവാദികളുടെ ഒക്കെ വാദതാണ് പരലോകം എന്ന് പറഞ്ഞതില്ല, ഉണ്ടെങ്കിൽ തന്നെ ഈ മനുഷ്യൻ ഈ ഉടലോടും ഈ ശരീരത്തോടും കൂടി വീണ്ടും ഒരു പുനരുത്ഥാനത്തിന് വിധേയമാവുക, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക, എന്നിട്ട് രക്ഷാശിക്ഷകൾ ഉണ്ടാവുക, അതൊരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മനുഷ്യൻ മരിച്ച് മണ്ണും എല്ലുമായ ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, ഈ ജീവിതം ഇവിടെ അവസാനിക്കാതെ വീണ്ടും അനന്തമായ അനശ്വരമായ അവിരാമമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നത് ഉൾക്കൊള്ളാൻ പല ആളുകൾക്കും പ്രയാസമാണ്. എന്തുകൊണ്ടാണ് യൗമുൽ ആഹിർ എന്ന് പേര് വന്നത്? ആഹിർ എന്ന അവ്വൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റാ. അവ്വൽ എല്ലാവർക്കും അറിയാം, അറബിയിൽ ഒന്നുകൊണ്ട് അവ്വൽ അവസാന ആദ്യത്തേത്, ആഹിർ അവസാനത്തേത്, ആഹിർ കലാം അല്ലേ, ആഹിർ തന്നെ ഏറ്റവും അവസാനത്തെ. അപ്പൊ യൗമുൽ ആഹിർ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം അതിനുശേഷം പിന്നെ ദിവസമല്ല, അതാണ് അതിന്റെ അർത്ഥം.
മനുഷ്യ ജീവിതത്തിന് അഞ്ച് ഘട്ടങ്ങളുണ്ടെന്ന് പണ്ഡിതന്മാർ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഘട്ടം ഇല്ലായ്മയുടെ ഘട്ടം. ഒരു മനുഷ്യൻ ഇന്നിപ്പോ 35 വയസ്സുള്ള ഒരുത്തൻ 35 കൊല്ലം മുമ്പ് എന്തായിരുന്നു? അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലെ ശിശുവായിരുന്നു. അതിന്റെ 10 മാസം മുമ്പോ ഉപ്പയുടെയും ഉമ്മയുടെയും ബീജകണമായിരുന്നു. അതിന്റെ കുറച്ച് മുമ്പോ പറയാൻ കഴിയില്ല, ഉമ്മാന്റെ ഉപ്പാന്റെ ശരീരത്തിൽ എന്തൊക്കെയോ ആയിരുന്നു. അതിന്റെയും മുമ്പോ പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനൽ ദഹരി ലം യകും ശൈഅം മദ്കൂറാ. അല്ലാത്തൻസാനി, മനുഷ്യന് വന്നു പോയിട്ടില്ല, കഴിഞ്ഞു പോയിട്ടില്ലേ ഒരു കാലം? അവൻ പ്രസ്താവയോഗ്യമായ ഒന്നുമായിരുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആകണ്ട, ഒരു പേര് പറയാൻ, അങ്ങനത്തെ ഒന്നുമായിരുന്നില്ലാത്ത, പറയപ്പെടാൻ പറ്റിയ ഒന്നുമാകാത്ത ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഘട്ടം, ഇല്ലായ്മയുടെ ഘട്ടം. പിന്നീട് ഉമ്മയുടെ ഗർഭപാത്രത്തിലാകുന്ന ശൈശവ ഘട്ടം, ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന ഘട്ടം. അതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തു മുഅ്മിനൂനിൽ തന്നെ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. തീർച്ചയായും മനുഷ്യൻ നാം സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ടാണ്, കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ്. തുമ്മ ജഅൽനാഹു നുതുഫതം ഫീ ഖറാരിൻ മകീൻ. ആദിമ മനുഷ്യനെ കളിമണ്ണ് സൃഷ്ടിച്ചു, പിന്നെ മനുഷ്യന്മാരിങ്ങനെ പെറ്റുപെരുക്കുന്നത് എങ്ങനെയാണ്? പിന്നെ അവരെ നാം ബീജഗണമായിക്കൊണ്ട് ഒരു ഭദ്രമായ സ്ഥാനത്ത് വെച്ചു. ثم خلقنا النطفه علقه പിന്നീട് നാം ആ ബീജത്തെ ഒരു ഭ്രൂണമാക്കി സൃഷ്ടിച്ചു. فخلقنا العلقه مضغه പിന്നെ ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമാക്കി. فخلقنا المضغه عظاما പിന്നീട് നാം ആ ഭ്രൂണം മാംസപിണ്ഡമായി, മാംസപിണ്ഡത്തെ എല്ലുകൊണ്ട് എല്ലാക്കി സൃഷ്ടിച്ചു. فكسونا العظام لحما എന്നിട്ട് എല്ലുകളെ നാം മാംസം പൊതിഞ്ഞു. ثم انشانا خلقا اخر പിന്നെ നാം അതിനെ മറ്റൊരു സൃഷ്ടിയായി ഉത്ഭവിപ്പിച്ചു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികളിൽ ഏറ്റവും, സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനായ അല്ലാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. ഇവിടെ മനുഷ്യ ജീവിതത്തിന്റെ ആ ഘട്ടങ്ങൾ, ആദ്യം മണ്ണിൽ നിന്ന് ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചു, പിന്നെ മനുഷ്യർക്ക് മക്കളുണ്ടാകുന്ന രൂപമാണ് പറയുന്നത്. എന്ത്? ആദ്യം അവനെ ഒരു ഭദ്രമായ സ്ഥലത്ത് ഗർഭപാത്രത്തിൽ ബീജകണമായി കൊണ്ട് നിക്ഷേപിച്ചു അല്ലാഹു. പിന്നീട് ആ ബീജകണം ഭ്രൂണമായി മാറി, മാതാവിന്റെയും പിതാവിന്റെയും ഒട്ടിച്ചേർന്നിട്ടുള്ള ഭ്രൂണമായി മാറി. ഒന്ന് മുന്നോട്ട് കയറി, സ്ഥലമില്ലാതെ. പിന്നീട് ആ ഭ്രൂണം മാംസപിണ്ഡമായി, പിന്നെ ആ മാംസപിണ്ഡം, പിന്നെ എല്ലും മാംസം കൂടിയതായി. ഇങ്ങനെ പല ഘട്ടങ്ങൾ താണ്ടി ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ മാറ്റങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യ കുഞ്ഞ് പുറത്തു വരുന്നത്. യഖ്ലുഖുക്കും മിൻ ബഅദി മിൻ ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുറുമാത്തിൻ തലാസ്. മൂന്ന് ഇരുട്ടറകളിലായിക്കൊണ്ട് ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിപ്പായിക്കൊണ്ട് അള്ളാഹു നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ നിങ്ങളെ സൃഷ്ടിക്കുന്നു എന്ന്. അങ്ങനെ ഗർഭപാത്രത്തിന്റെ ഒരു ഇരുട്ട്, വയറിന്റെ ഒരു ഇരുട്ട്, അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിന്റെ ഈ മൊത്തത്തിൽ പുറമെന്നുള്ള ഇരുട്ട്, എല്ലാ ഇരുട്ടുകളും കൂടി അറകളായിട്ടാണ് ഗർഭപാത്രം ഉള്ളത്. ഇതെല്ലാം ഖുർആൻ എടുത്തു പറഞ്ഞിട്ട് മനുഷ്യനെ അവന്റെ പഴയ ഘട്ടത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ആ ഘട്ടം കഴിഞ്ഞ് മനുഷ്യ കുഞ്ഞായി ജനിച്ചാലോ, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ വജഅല ലക്കുംസ് സമഅ വല്ലബ്സ്വാറ വല്ലഫ്ദത ലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു നിങ്ങളെ ഉമ്മമാരുടെ വയറുകളിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു, നിങ്ങൾ ഒന്നും അറിയാത്തവരായിക്കൊണ്ട് നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകിയിരിക്കുന്നു നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി. അതാണ് മൂന്നാമത്തെ ഘട്ടം. മനുഷ്യൻ ജീവിതം ആരംഭിക്കുന്ന അത് മുതൽക്ക് അവസാനിക്കുന്നത് വരെയുള്ള പരീക്ഷണത്തിന്റെ ഘട്ടം. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായി പ്രവർത്തിക്കുന്നത് എന്ന് അവൻ പരീക്ഷിക്കുവാൻ വേണ്ടി അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ പരീക്ഷണ ഘട്ടം, അതാണ് ഈ ജീവിതമാകുന്ന മനുഷ്യന്റെ മൂന്നാമത്തെ ഘട്ടം. അത് കഴിഞ്ഞ് നാലാമത്തെ ഘട്ടം മരണത്തിനു ശേഷമുള്ള ബർസഖി ഘട്ടം. മരിച്ചത് മുതൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിലുള്ള ഖബർ ജീവിതം എന്ന് പറയുന്ന ബർസഖി ഘട്ടം. വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. സൂറത്തു മുഅ്മിനൂനിലെ 100-ാമത്തെ ആയത്താണ്. അവർക്കു പിന്നിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാള് വരെയും നീണ്ടു നിൽക്കുന്ന ഒരു ബർസഖുണ്ട്, ഒരു മറയുണ്ട്. മറ എന്ന് പറഞ്ഞാല്
ഇവിടുന്ന് അങ്ങോട്ടും കാണില്ല, അവിടുന്ന് ഇങ്ങോട്ടും കാണില്ല, അങ്ങനത്തെ ഒരു മറ. ആ മറയെ സംബന്ധിച്ചാണ് ബർസഖി ഘട്ടം എന്ന് പറയുന്നത്. അതാണ് മനുഷ്യന്റെ നാലാമത്തെ ഘട്ടം. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ഓരോരുത്തരായി ബർസഖിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നു മരിക്കുന്നതോടെ ഓരോരുത്തരും അവനവന്റെ ബർസഖി ഘട്ടം ആരംഭിക്കുകയായി. പിന്നെയാണ് അഞ്ചാമത്തെ ഘട്ടമാകുന്ന അന്തിമ ഘട്ടം. ثم انكم بعد ذلك لميتون ثم انكم يوم القيامه تبعثون നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിന് ശേഷമുള്ളതാ സൂറത്തു മുഅ്മിനൂനിൽ തന്നെ. പിന്നീട് നിങ്ങൾ മരിക്കുന്നു, മരണത്തിന് ശേഷം ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. ഈ അവസാന ഘട്ടമാണ് യഥാർത്ഥത്തിൽ ആഖിറത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചാണ് നമുക്ക് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. വാസ്തവത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം എന്തൊക്കെ സംഭവിക്കുമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ചിത്രം പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹുമട ഹദീസും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനുഷ്യന്റെ ഭാവനകൾക്കോ ചിന്തകൾക്കോ അവിടെ യാതൊരു സ്ഥാനവുമില്ല. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്താവുന്ന ഒരു വിഷയവുമല്ലാതെ തികച്ചും വഹയിലൂടെ മാത്രം ലഭിക്കുന്ന ഗൈബിയായ വിഷയമാണത്. അതുകൊണ്ട് തന്നെ അള്ളാഹും റസൂലും പഠിപ്പിച്ചിടത്ത് നിൽക്കുകയല്ലാതെ അത് അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കുകയല്ലാതെ നമുക്ക് നമ്മുടെ ഭാവന അവിടെ ഉപയോഗിക്കാനേ പാടില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം മുതൽക്കുള്ള എല്ലാം യൗമുൽ ആഖിറിലെ വിശ്വാസത്തിലാണ് പെടുന്നത്. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖിയാമം അതോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ യൗമുൽ ആഖിറിനും നമുക്കുമിടയിലുള്ള ഒരു കടമ്പയാണ് യഥാർത്ഥത്തിൽ എന്ത്? മരണം എന്ന് പറഞ്ഞു മരിച്ചതോടുകൂടി അയാൾ അയാളുടെ ഖിയാമത്തിലേക്ക് പ്രവേശിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പാടിയതായിട്ട് പറയുന്നുണ്ടല്ലോ ഹദീസ് ഗ്രന്ഥങ്ങളിലോ കാണാം. കുല്ലും റിഇം മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗത്തു വദിനാ മിൻ ശിറാഖി നഅലിഹി. ഓരോ മനുഷ്യനും നേരം പുലരുന്നു തന്റെ കുടുംബത്തിലായിക്കൊണ്ട്, എന്നാൽ മരണമാകട്ടെ അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോടടുത്തതാണ്. പലരും പറയും ഖിയാമം അതൊക്കെ എത്രയോ ദൂരെയല്ലേ, വളരെ അടുത്താണ്. മരണം എത്ര അടുത്താണോ അത്ര അടുത്ത് തന്നെയാണ് എന്ത്? ഖിയാമം എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തരും അവനവന്റെ മരണത്തോടുകൂടി അവന്റെ പരലോക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ഖബർ ജീവിതവും കൂടി പരലോകത്തിൽ പെട്ടതാണ്, അഥവാ പരലോക ജീവിതത്തിൽ പെട്ട ഈ ലോകത്തിനപ്പുറത്തുള്ള ജീവിതത്തിൽ പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മരണത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരൊറ്റ ദിവസവും അവർക്ക് കഴിഞ്ഞുകൂടാൻ കഴിയില്ല. നമ്മളെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നിരവധി സംഗതികളിലൂടെയാണ് നാം നിത്യേന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ പതിവനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒളിവെടുക്കണം അല്ലേ? ഒളിവെടുത്ത് നമ്മൾ കിടക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, ചെറുതും വലുതുമായ പ്രാർത്ഥനകൾ ഓരോന്നും പരിശോധിച്ചാൽ മരണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. കാരണം എന്താ? ഈ ഉറക്കമെന്ന് പറയുന്നത് ഒരു കൊച്ചു മരണമാണ്. കാരണം ആ സമയത്ത് അള്ളാഹു നമ്മുടെ റൂഹിനെ ഏറ്റെടുക്കുകയാണ്. സൂറത്തു സുമറിൽ അള്ളാഹു പറയുന്നു, അല്ലാഹു യതവഫ ലംഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ ഫയംസികു ലതി ഖലാ അലൈഹൽ മൗത് വയുർസിലു ലുഖറ ഇലാ അജലിൻ മുസമ്മ. അള്ളാഹു ആത്മാവുകളെ ഏറ്റെടുക്കുന്നു ഹീന മൗതിഹ മരണസമയത്ത്. വല്ലതി ലം തമുത് മരിക്കാത്ത മനുഷ്യന്മാരുടെ ആത്മാവുകളെയോ ഫീ മനാമിഹ ഉറക്കത്തിന്റെ സമയത്ത് ഏറ്റെടുക്കുന്നു. അപ്പൊ ഉറക്ക സമയത്ത് ആത്മാവ് നമ്മുടെ കസ്റ്റഡിയില്ല, കയ്യിലില്ല, അള്ളാഹു ഏറ്റെടുക്കുകയാണത്. എന്നിട്ടോ ഫയംസികുല്ലതി ഖലാ അലൈഹൽ മൗത്ത് അള്ളാഹു മരണം വിധിച്ച ആത്മാവുകൾ അവനോട് പിടിച്ചു വെക്കുന്നു. വയുർസിലു ലുഖറ മരണം വിധിക്കാത്ത കുറച്ച് ബാക്കിയുള്ളവയെ അള്ളാഹു വിട്ടുകൊടുക്കുന്നു, റൂഹിനെ വീണ്ടും കുറച്ചു കാലം കൂടി ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട്. വിട്ടു തന്നില്ലെങ്കിലോ നേരം വെളുക്കുമ്പോഴത്തിന് വടിയായിട്ടുണ്ടാവും, ബലം വെച്ചിട്ടുണ്ടാവും അല്ലേ? ആ ഓർമ്മയിലാണ് നിത്യം നമ്മൾ കിടക്കേണ്ടത്. ഓരോ ദിവസവും ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ ഉറക്കമായിരിക്കും എന്ന വിചാരത്തിൽ കിടക്കാൻ വേണ്ടിയാണ് റസൂൽ പ്രാർത്ഥന പഠിപ്പിച്ചത്. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യ. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവേ നിന്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നതും ഞാൻ ജീവിക്കുന്നതും. ഞാൻ ഈ ഉറക്കത്തിൽ മരിക്കുകയാണെങ്കിൽ അത് നിന്റെ നാമത്തിലാകട്ടെ, വീണ്ടും നീ എന്നെ ജീവിപ്പിക്കുകയാണെങ്കിൽ അതും നിന്റെ നാമത്തിലാകട്ടെ. കുറച്ചുകൂടി ദീർഘമായ പ്രാർത്ഥന. നമ്മള് പ്രാർത്ഥനകൾ പകിയെ തങ്ങളെ സി ഡിയോ കൊണ്ടുപോയി കേട്ടതല്ലേ, കേട്ടാസ്വദിക്കാനുള്ളതല്ല, ജീവിതത്തിൽ പകർത്താനുള്ളതാ. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. എന്താർത്ഥം?
ബിസ്മിക റബ്ബി, എന്റെ രക്ഷിതാവേ നിന്റെ നാമത്തിൽ, വളാത്തു ജംബി, ഞാൻ എന്റെ പാർശ്വത്തെയ്ത പായൽ കിടക്കയിൽ വെച്ചിരിക്കുന്നു, വിരിപ്പിൽ വെച്ചിരിക്കുന്നു. എന്നിട്ടോ വബിക അർഫഉ, നിന്റെ നാമത്തിൽ തന്നെ ഇൻഷാല്ലാ ഞാനത് ഉയർത്തുകയും ചെയ്യും, അതാണ് എന്റെ പ്രതീക്ഷ. ഇന്നംസക്ത നഫ്സി ഫർഹംഹാ, എന്റെ ആത്മാവിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ അതിനോട് നീ കരുണ കാണിക്കണം. അല്ല, പിടിച്ചു വെക്കാതെ വീണ്ടും എനിക്ക് ജീവിക്കാൻ വേണ്ടി വിട്ടു തരികയാണെങ്കിലോ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ സംരക്ഷിക്കുന്നത് പ്രകാരം നീ അതിനെ സംരക്ഷിക്കുകയും വേണം എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. ഇത് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ഒരാള് മരിക്കാൻ ഒരുങ്ങിയാണ് കിടക്കണത്. നോക്കണം നിങ്ങള്, എപ്പോൾ ഉറക്കത്തുനിന്ന് ഉണർന്നാലും അപ്പോ പ്രാർത്ഥിക്കണം, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ. എല്ലാരും വിചാരിച്ചിട്ടുണ്ട് കിടക്കപ്പായിന്ന് പൊന്തുമ്പോ മദീന. ഏയ്, 5 മണിക്ക് ഉണർന്നിണ്ടാവും, തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും 6 മണി വരെയും, എന്നിട്ട് ഈ പ്രാർത്ഥന ഉണ്ടാവില്ല. എപ്പോൾ ഉണർന്നാലും ഈ പ്രാർത്ഥന ഇല്ലെന്ന, പാതിരാക്കം ഉണർന്നാലും അപ്പൊ എന്ത് പറയണം, വൈദ്യസ്തയക്കളമിനുണ്ടാവുന്ന ഉറക്കത്തുനിന്ന് ഉണർന്ന അപ്പൊ പറയണം അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്വരസ്തുതിയും. അല്ലാതെ അഹ്യാന, അവൻ നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നു, ജീവൻ തന്നിരിക്കുന്നു. ഭയതമാ അമാത്തന, നമ്മളെ മരിപ്പിച്ച ശേഷം, മൗത്തായ്ക്ക് ശേഷം ഹയാത്ത് തന്നിരിക്കുന്ന അള്ളാഹ്ക്ക് സർവസ്തുതിയും. വൈലഹി നുശൂർ, അവങ്കലേക്കാകും നമ്മൾ മടങ്ങി ചെല്ലുന്നതും. കണ്ടോ, അപ്പൊ മരണത്തെ കുറിച്ച് നിത്യേന ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് നമ്മുടെ ഉറക്കവും ഉറക്കത്തിനുള്ള ഉണർച്ചയും. എല്ലാ ദിവസവും എനിക്ക് വീണ്ടും ജീവൻ തിരിച്ചു തന്ന പടച്ചവനെ, നിനക്കാണ് സർവസ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ പുലർകാലത്ത് എണീക്കുമ്പോ. അല്ലേ? അപ്പൊ ഉറക്കം ഉണരുമ്പോഴൊക്കെ അത് പറയണം, രാവിലെ എഴുന്നേൽക്കുമ്പോ മാത്രം പറഞ്ഞാ പോരാ എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തിയത് അത് പലരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അക്സിറു ദിക്ര ഹാദിമില്ലാ, മരണത്തെ നിങ്ങൾ എപ്പോഴും ഓർക്കണം. അതിന് മരണത്തിന് അല്ലാന്ന് റസൂലുള്ള പേര് വന്ന ഹാദിമില്ലാത്ത, എന്താ ഹാദിമില്ലാത്ത, ആസ്വാദനങ്ങളെ മുറിച്ചു കളയുന്നത്. മനുഷ്യ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ മനുഷ്യൻ എപ്പോഴും ഓർമ്മണം, അതൊക്കെ ഇല്ലാതായി പോവുകയാണ് മരണത്തോടുകൂടി. അതിനെ ധാരാളം ഓർക്കണം എന്നാണ്. പൊതുവെ മരണത്തെ ഓർമ്മിക്കുന്ന ഒന്നും പാടില്ല എന്ന ആളുകളുടെ ചിന്താഗതി. മരണത്തെ കുറിച്ച് ചിന്തിക്കാത്ത ചെറിയും കളിയും ഇട്ട് ടെൻഷനായി പോകും മരണത്തെ ഓർച്ച. അല്ലാണ്ട് മരണത്തെ ഓർക്കണ്ട. നമ്മളാളുകളുണ്ട് പൊതുവെ പായ വിലങ്ങിന് മടക്കിയാല് എന്തായി കാണിക്കേ, പായ എങ്ങനെയല്ലേ മടക്കണ്ടേ, എന്താ മയ്യത്ത് പൊതിയണ ഓർമ്മ വരും, പാടില്ല. വെളുത്ത തോർത്തുകൊണ്ട് വാതിലും വട്ടാല് ഹൈ, അത് മരണത്തെ ഓർമ്മ വരും, അത് പാടില്ല. മുറിച്ച തേങ്ങ മലത്തി വെച്ചാല് പണ്ടൊക്കെ മൃതദേഹത്തിനടുത്ത് ചന്ദനത്തി എത്തിച്ചേക്കല വിമല, അപ്പൊ അത് ഓർമ്മ വരും. ഇതൊക്കെ ഹിന്ദുക്കളെന്ന് പകർന്നതാ, അത് പാടില്ല. മരണത്തെ ഓർമ്മിപ്പിക്കുന്ന എന്തുണ്ടോ അതൊന്നും നമുക്ക് പാടില്ല. ആരെങ്കിലും വെള്ള പുതപ്പിട്ട് പുതച്ച് തലയും മൂടി കിടന്ന എന്തായി കാണിക്കണത്, മയ്യത്തുമായി വേറെ പുതപ്പെടുത്താ എന്ന് പറയും. വെളുത്ത പൊടി കൊണ്ട് മൂടി കിടന്നാല് അല്ലേ മരണത്തെ ഓർമ്മ വരും, പാടില്ല. മരണത്തെ ഓർമ്മിക്കാനേ പാടില്ല. അത് മനുഷ്യന്മാർക്ക് ടെൻഷനാ. എന്താ മരണത്തെ ഓർമ്മിച്ചാലോ ടെൻഷൻ? എന്തുകൊണ്ടാണ് നമുക്കൊക്കെ മരിക്കാനുള്ള പേടി? 95 കഴിഞ്ഞൊക്കെ ആക്കാനോട് ചെന്നിട്ട് അല്ല, കൊറേ ബുദ്ധിമുട്ടാണില്ലേ, ഒന്നും പറയണ്ട, കാല് നീർത്തിയ പിന്നെ മടങ്ങൂല, മടങ്ങിയ പിന്നെ നൂരൂല, ഭക്ഷണമൊന്നും വേണ്ട, എന്നാലും നിങ്ങൾക്ക് മരിക്കാൻ പോതിണ്ടോ? ഇല്ല മോനെ, ഒരു 4-5 കൊല്ലം കൂടി ഇങ്ങനെ ഉണ്ട്, വലിയ പ്രയാസമൊന്നും ഇല്ല, അങ്ങനെ പോയാ ആ 5 കൊല്ലം കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഉണ്ടാവും, ഒരു 5 കൊല്ലം കൂടി കിട്ടിയ. അതാണ് മനുഷ്യന്റെ സ്ഥിതി. കണ്ടോ, ഒരു 70 കൊല്ലം ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരു 70 കൊല്ലം കൂടി ഇവിടെ തന്നാലോ, പ്രയാസമൊന്നുമില്ല, മരിക്കാനൊന്നും പൂതിയില്ല. അള്ളാഹു തരികയാണെങ്കി ഇപ്പൊ എന്താ നമുക്ക് വാങ്ങാലോ എന്നായിരിക്കും അവരെ ഉള്ളിന്റെ ഉള്ളിലുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഒരു മനുഷ്യൻ പ്രായം ചെല്ലും തോറും രണ്ട് കാര്യങ്ങൾ അവനിൽ യുവത്വം പ്രാപിക്കും, യൗവനം പ്രാപിക്കും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പണത്തോടുള്ള ആർത്തിയും മറ്റൊന്ന് ജീവിക്കാനുള്ള ആർത്തി. അല്ലേ, കോന്തലക്കൽക്കന്റെ കെട്ടല പെണ്ണുങ്ങള്, പ്രായമുള്ള പെണ്ണുങ്ങള് താക്കോല്, പയസ് കൂടുന്നതിനനുസരിച്ച് ഇത് അര മുറുക്കല ആ താക്കോലുമേ, അത് തന്നെയാണ് പ്രായം ചെന്ന ആളുകളൊക്കെ സ്ഥിതി. അതുപോലെ തന്നെയാണ് ജീവിക്കാനുള്ള അവരുടെ ആർത്തിയും. അത് മനുഷ്യന്റെ സ്വതസിദ്ധമായ കാര്യമാണ്. അപ്പൊ മരണത്തെ കുറിച്ച് പറയുന്നതും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓർക്കാൻ വയ്യാത്ത കാര്യമാണ്. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിത്യേന എന്നോണം അയാൾ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കണം, ഒരുങ്ങിക്കൊണ്ടിരിക്കണം. എന്താണ് മുക്രിക്ക് വിളിച്ച് പറയാ, ഒരു കവർ അവിടെ കുത്തിച്ചേ, തെക്ക് വടക്ക് ഭാഗത്തിന്റെ അപ്പാന്റെ അവിടെ ഒരു കവർ, ഒരു 10 ഉരുടീസ് അവിടെ എപ്പോഴും ഇരുന്നോട്ടെ. വീട്ടുകാരോട് പറയാ, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിടത്ത് ഒരു 3 കഷ്ണം തുണി എപ്പോഴും റെഡിയാക്കി, രാവിലെ ഇങ്ങനെ എടുത്ത് ഒക്കെ അങ്ങനെ അടുക്കി, വെള്ളത്തുണി 3 കഷ്ണം, ഏയ് കുറച്ച് പന്നീരടിക്കാനുള്ള വെള്ളം, ഇതാ മരിക്കാൻ ഒരുങ്ങാറിഞ്ഞാല്. അല്ല സുഹൃത്തെ, മരണത്തെ ഓർമ്മിക്കാൻ വേണ്ടി ഒരുങ്ങ, മരണത്തിന് വേണ്ടി ഒരുങ്ങാന്ന് പറഞ്ഞാൽ
കടമകൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. ഒരാൾക്ക് ഒരേ സമയം ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്. അയാൾ ഭാര്യന്റെ അടുത്ത് എന്നാ ഭർത്താവായിരിക്കും, കുട്ടികളുടെ മുമ്പിൽ ഉപ്പയായിരിക്കും, പങ്കന്മാരുടെ അടുത്ത് ആങ്ങളായിരിക്കും, ഉപ്പാൻറ്റിമ്മാൻ്റെ മുമ്പിൽ മകനായിരിക്കും, അല്ലേ? ഇതൊക്കെ അയാൾക്ക് ഉത്തര ഓഫീസിൽ ചെന്നാൽ വേറെ ഉത്തരവാദിത്തം ഉണ്ടാവും, സമൂഹത്തിലിറങ്ങിയ വേറെ കുറെ ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തു തീർത്ത് എപ്പോൾ മരണം വന്നാലും അതിനെ ഭരിക്കാൻ റെഡിയാവുക എന്നതാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. മരണത്തെ കൊതിക്കാനോ മരിക്കാൻ വേണ്ടി ദ്വേർക്കാനോ പാടില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ലാ യതമന്നയന്ന അഹദുക്കുമുൽ മൗത്ത്, നിങ്ങളാരും മരിക്കാൻ വേണ്ടി കൊതിക്കരുത്. ഒരു നിവൃത്തിയിൽ അത്രയും പ്രയാസഘട്ടം വന്നാൽ ഇനി മരിക്കാണ് നല്ലതെന്ന് തോന്നുന്ന ഘട്ടത്തിൽ പോലും മുസ്ലിമായ എന്തേ പറയാവൂ, പടച്ചവനെ മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ, അല്ലാഹു മഹ്യനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി, എനിക്ക് ജീവിതം എത്രത്തോളം ഖൈറാണോ അത്രത്തോളം നീ എന്നെ ജീവിപ്പിക്കണേ. അത് അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിക്കണേ, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമല്ല, ഓളെ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ജീവിച്ചു, ഓളെ കിട്ടൂല, ഇനി എന്തിനാ ജീവിക്കണേ, ആത്മഹത്യ. ഏയ് അങ്ങനെയാണല്ലോ, പേപ്പറിൽ നമ്മൾ കാണാൻ സാധിക്കും, അല്ലേ? ഇപ്പൊ അടുത്ത് വയനാട് ചുരത്തുനിന്ന് 700 അടിയിലേക്കാണ് ഇത് കമിതാക്കൾ രണ്ടാളും കൂടി ഓട്ടോറിച്ച ഗുഡ്സ് ഓട്ടോറിച്ച ഓടിച്ചിട്ട് നറുങ്ങ് നുറുങ്ങായി മരിച്ചത്. എന്താ ഓളെ കിട്ടാനാ ഓൻ ജീവിക്കണം, അത് കിട്ടിയില്ലേ പിന്നെന്താ, അല്ലെങ്കിൽ ഒരു ജോലി, ആ ജോലി കിട്ടിയില്ലേ വേണ്ട, അല്ലെ വാപ്പ തരാന്ന് വിചാരിച്ച സ്വത്ത് കിട്ടും വിചാരിച്ച അത് കിട്ടിയില്ലേ വേണ്ട. ഇങ്ങനെ മനുഷ്യൻ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ, അത് കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ ജീവിച്ചിട്ട് കാര്യം. പിന്നെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നേമേൽ ഒന്നായി വരുമ്പോ മനുഷ്യൻ ആത്മഹത്യയുടെ രക്ഷ നേടാൻ നോക്കും. വാസ്തവത്തിൽ അതെല്ലാം നീങ്ങി ഇയാൾക്കൊരു ശോഭനമായ ഭാവി ഉണ്ടായേക്കാം. അത് ഇയാൾക്ക് കണക്കൂട്ടാൻ കഴിയോ, വരാൻ കാര്യം അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, ജീവിതം എനിക്ക് എത്ര കാലത്തോളം നല്ലതാണോ അത്രകാലം നീ എന്നെ ജീവിപ്പിക്കണേ, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ മരിപ്പിക്കുകയും ചെയ്യണേ. അതാർക്കേ അറിയുള്ളൂ ഏതാണ് ഖൈറ് എന്ന്, ആർക്കേ അറിയുള്ളൂ, നമുക്കറിയോ? അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്ത് മരിക്കാൻ വേണ്ടി റെഡിയാവുക. ഏറ്റവും പ്രധാന ഉത്തരവാദിത്തം എന്താണെന്നറിയോ, തൗബയാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്നും ഖേദിച്ചു മടങ്ങി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്നും വിരമിച്ച്, കഴിഞ്ഞ തെറ്റുകളെ കുറിച്ച് ഖേദപൂർവ്വം അല്ലാഹുവിലേക്ക് മടങ്ങി അവനോട് പൊറുക്കലിനെ ചോദിക്കുക. യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത്ത മറ. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ, അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുവീൻ. ഞാൻ തന്നെ ഒരു ദിവസം 100 തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. ഇമാം നബിയുടെ റിയാദു സാലിഹിൻ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. തൗബയെ കുറിച്ച് പറയുന്ന എല്ലാ പുസ്തകങ്ങളിലും ഇത് കാണാൻ പറ്റും. അത്ര വിശ്വപ്രസിദ്ധമായ ഹദീസാണ്. പക്ഷെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക, ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഖേദം തോന്നുക, തൗബന്റെ ഒന്നാമത്തെ ഷർത്ത് അതാണ്. തൗബ ചെയ്യുമ്പോൾ വെറുതെ നാവുകൊണ്ട് ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫാഫു അന്നീ എന്ന് പറഞ്ഞാൽ തൗബയാവില്ല. മനസ്സിൽ തട്ടി ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ആത്മാർത്ഥമായ ഖേദം ഇയാൾക്ക് ഉണ്ടാകണം. എന്നിട്ട് ഇനി ആ തെറ്റിലേക്ക് തിരിച്ചു പോവുകയില്ലെന്ന് അയാൾ പ്രതിജ്ഞയെടുക്കണം. പിന്നെയോ ചെയ്തു പോയ തെറ്റ് പൊറുത്തു തരാൻ വേണ്ടി ആത്മാർത്ഥമായി കെഞ്ചി കെഞ്ചി അള്ളാഹിനോട് ചോദിക്കണം. ഇതൊക്കെ ചെയ്താലേ ആത്മാർത്ഥമായ തൗബയാകുള്ളൂ. പിന്നെയോ തൗബ ചെയ്ത ശേഷം പിന്നെ ആ തെറ്റിലേക്ക് മടങ്ങാതെ ഇനിയുള്ള ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നന്മകൾ പ്രവർത്തിച്ച് കഴിഞ്ഞ കാല തെറ്റുകൾക്ക് പരിഹാരം ചെയ്യണം. ഇല്ലാമൻ താബ വആമന വആമില സ്വാലിഹൻ, തൗബ ചെയ്യുന്ന മടക്കമാണ്, അല്ലാഹുവിലേക്ക് മടങ്ങി വിശ്വാസം നന്നാക്കി. ഇപ്പൊ തെറ്റ് ചെയ്യുന്നവന്റെ വിശ്വാസം ദുഷിക്കാണ്, മനസ്സിലായില്ലേ? ഈമാനിന് കിട്ടുന്ന പോറൽ, അപ്പൊ ഈമാൻ നന്നാക്കി പിന്നെ അതിനനുസരിച്ച് സ്വാലിഹായ അമലുകൾ ചെയ്താൽ അപ്പോൾ മാത്രമേ അയാളുടെ മടക്കം നന്നാവുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്ത് മരിക്കാൻ റെഡിയാവുക എന്നതാണ് വാസ്തവത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആവശ്യമായിട്ടുള്ള കാര്യം. നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു, ഇപ്പൊ എത്ര കിട്ടാള്, എത്ര കൊടുക്കാള്, അല്ലേ? അതൊക്കെ നമ്മൾ ആലോചിച്ച് എഴുതി വെക്കും. പ്രത്യേകിച്ച് നാട്ടിലത്തെ വായിലല്ല, എവിടെ ഈ പൈസന്റെ കണക്ക് എല്ലാവരേക്കും കൃത്യമായിരിക്കും. കഴിഞ്ഞ മാസം എത്ര അയച്ചു, ഈ മാസം എത്ര അയക്കണം, അവിടെ എത്ര കിട്ടാണ്ട്, ഇവിടെ എത്ര കൊടുക്കണം, കൃത്യമായിരിക്കും. നാട്ടിലത്തെ മാതിരി ഉണ്ടാവില്ല, അല്ലേ? ഏസിയിലെ കൊണ്ടുവന്നിടുക, അവിടെ എടുത്തിട്ട് പോവുക, കീശയിലിടുക, അങ്ങനെയൊന്നുമില്ല. അവിടെ വളരെ കൃത്യമായിരിക്കും, അതിനകത്തല്ലേ ഉണ്ടാവുള്ളൂ അധികം ആൾക്കും.
വളരെ വലിയ ആളുകൾക്ക് മാത്രം, വലിയ വരുമാനക്കാർക്ക് മാത്രമേ സമയം കിട്ടാക്കുള്ളൂ. സമയം കിട്ടാത്തതുകൊണ്ട് എണ്ണ കൂതിയില്ലായിട്ടല്ല, അപ്പത്തിന് മേലക്കുമേലെ വരികയാണ്. ഉൾക്ക് എണ്ണാൻ കഴിയൂല, എണ്ണാൻ ആളെ വെക്കും, എന്നാലും കഴിയൂല ചിലപ്പോ. അങ്ങനത്തെ ഉണ്ടാവും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിതി അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എണ്ണിക്കണക്കാക്കി കൃത്യം ബാലൻസ് ഷീറ്റ് ശരിയാക്കി പോണത് പോലെ ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റും അടക്കമൊക്കെ ഒന്ന് ശരിയാക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ സംബന്ധിച്ച് എത്ര ഹുത്തുബകളും പ്രസംഗങ്ങളും സീഡികളും നമ്മൾ കേട്ടാലും അത് ഇതിലെ കേട്ടിട്ട് ഇതിലൂടെ കണ്ട് വിടുകയാണ്. ഒരു പ്രതികരണം നമ്മുടെ ജീവിതത്തിൽ ചെലുത്താതെ അത് കടന്നു പോവുകയാണ്. ഈ ഖുർആൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ, ആ അത് നമ്മൾ മുമ്പ് കേട്ടായത്തന്നെ, അത് മറ്റേ ഹദീസ്, അത് നമ്മൾ എത്ര കാലമായി കേൾക്കണ്. ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ആ പറഞ്ഞ ഹദീസ് എന്റെ ജീവിതവുമായി അതിനുള്ള ബന്ധം എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഞാൻ ചെയ്തിട്ടുണ്ടോ? തെറ്റുകൾ നിക്ക് ഏതിച്ചു മടങ്ങും. പുകവലിയെ കുറിച്ച് ഒരുപാട് കേട്ടു. പുകവലി നിർത്തിയോ? നിർത്തിയില്ല. റമദാൻ മാസത്തിലൊക്കെ അപ്പൊ കത്തിക്കാണ്. ഇപ്പൊ കേട്ടിട്ടില്ല, അപ്പൊ കേട്ടിയുമ്പോ കേട്ടാലും മതി ഇത് കത്തിക്കാൻ. അങ്ങനെ മൂന്ന് പഫ് വിളിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം കാട്ടിക്കാന്ന് പറയുള്ളൂ. കണ്ടോ, എന്തിനാണ് ആ മനുഷ്യൻ ദേഹേജക്കതിലുള്ള വലിയ പോരാട്ടമാണ് നോമ്പ്. അത്തായം കഴിച്ചാ പിന്നെ ഒരു മൂന്നെണ്ണം എടുത്ത് തൂതിയിട്ട് ഇട്ടിട്ടാണ് അവസാനത്തെ വെള്ളം കൂടി കുടിച്ചിട്ട് അത്തായം പൂർത്തിയാക്കുന്നത്. ഇങ്ങനെയാ മനുഷ്യന്മാര്, ദേഹേച്ചക്കെതിരുള്ള പോരാട്ടം അത് നിർത്താൻ കഴിയില്ല എന്ന് പറയും. അതിന്റെ സ്വഭാവം മാറ്റാൻ കഴിയൂല. പിന്നെ എന്തിനാ ഇസ്ലാം വന്നത്? നമ്മളെ മാറ്റാനാ ഇസ്ലാം വന്നത്. നമ്മൾ മാറുന്നില്ലെങ്കിൽ അർത്ഥം എന്താ? നമുക്ക് ഇസ്ലാം ഉൾക്കൊണ്ടിട്ടില്ല എന്ന അർത്ഥം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹു ഒരു ജനതയെയും മാറ്റുന്നതല്ല, ആ ജനതയിലുള്ള സ്വഭാവങ്ങളോ ശീലങ്ങളോ ഒന്നും മാറ്റൂല, അവർ സ്വയം മാറ്റുന്നത് വരെ. അള്ളാഹുക്കുമ്പോ നമ്മളൊക്കെ പിടിച്ച് മുസ്ലിമാക്ക് അത്ര വലിയ പണിയുണ്ടോ? എല്ലാരും മുത്തക്കയായിട്ട് നല്ലതിന് വിചാരിച്ചായി, എല്ലാരും ഏറ്റവും വലിയ മുത്തക്കയാണാവും. പക്ഷെ അല്ല, അങ്ങനെ വിചാരിക്കൂല. അല്ല, സ്വാതന്ത്ര്യം തന്നിരിക്കാണ്. ഇന്നാ ഹദൈനാ ഹുസബീല ഇമ്മാ ശാക്കിറം ഇമ്മാ കഫൂറ. നമുക്ക് നിങ്ങൾക്ക് നാം വഴി കാണിച്ചു തന്നിരിക്കുന്നു. ഒന്നുകിൽ നന്ദിയുള്ളവന്റെ വഴി, അല്ലെങ്കിൽ നന്ദി കെട്ടവന്റെ വഴി. ഉയർന്നു കാണുന്ന രണ്ട് വഴി നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നു. രണ്ടും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി പരലോകത്തിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക എന്നതാണ് വാസ്തവത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും എന്നും അത്യാവശ്യമായിട്ടുള്ളത്. ഇന്ന് നമ്മള് ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾക്കും അതിനുള്ള മറുപടിയും വീണ്ടും വിമർശനങ്ങളും വീണ്ടും മറുപടിയും ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മളല്ലാത്തവരെയൊക്കെ വിമർശിക്കുന്നു. പക്ഷെ ഇത്തരം ക്ലാസ്സുകളിൽ നമ്മളെ ആരെ വിമർശിക്കല്? നമ്മളെ തന്നെ വിമർശിക്കണം. ഈ ക്ലാസ്സുകൾക്കൊക്കെ വരുന്നതിനാ സ്വയം വിമർശനത്തിന്, ആത്മവിമർശനത്തിന്. അതിന് ഉതകുന്നില്ലെങ്കിൽ നമ്മുടെ ദീനീയ പ്രവർത്തനം തന്നെ പാഴായി പോകും. ഞാൻ എന്നെ വിമർശിക്കണം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ വിമർശിക്കണം. എന്റെ തെറ്റുകളെ സംബന്ധിച്ച് എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം. എന്നെ സംസ്കരിക്കുവാൻ, എന്നെ നന്നാക്കിയെടുക്കുവാൻ എനിക്കാണ് സാധിക്കുക. നിങ്ങൾക്കൊക്കെ സഹായിക്കാൻ പറ്റും, ഉപദേശം തരാൻ പറ്റും. പക്ഷേ അത്യന്തികമായി എന്നെ നന്നാക്കണമെങ്കിൽ, എന്റെ മനസ്സ് മാറ്റണമെങ്കിൽ എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംസ്കരിക്കുക എന്ന് പറയുന്നത് അവന്റെ വസ്ത്രം ശുദ്ധിയാക്കലും ശരീരം ശുദ്ധിയാക്കലും മാത്രമല്ല, അതുകൊണ്ട് മാത്രമാണ് ശുദ്ധിയാകുന്നത്. യഥാർത്ഥ ശുദ്ധീകരണം മനസ്സിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു എന്ന് റസൂൽ പറഞ്ഞ കലബ എന്ന ഇളകിക്കൊണ്ടിരിക്കുന്നതിന് അർത്ഥം. നിശ്ചലമായി നിൽക്കുന്ന ഒന്നിന് അറബിയിൽ കൽബ് എന്ന് പറയില്ല. കാഫും ലാവും ബാവും കൂടിയാൽ ഇളകിക്കൊണ്ടിരിക്കുന്നതിനാണ്. അതിട്ട് ബന്ധപ്പെട്ട ഏത് വാക്കെടുത്തത്തിലും ചെറിയൊരു ഇളക്കയിനുണ്ടാവും. അതാ മനുഷ്യന്റെ സ്ഥിതി. ഹൃദയം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, പ്രാർത്ഥിച്ചല്ലോ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ അനുസരണത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. അറിയാതെ മാറിപ്പോകുന്നതാണ് മനുഷ്യന്റെ സ്ഥിതി. ഏത് മനുഷ്യന്റെ ഹൃദയവും തെറ്റിപ്പോകും. നാം ജീവിക്കുന്ന ഈ ലോകം നമ്മൾ മനസ്സിലാക്കണം. തിന്മകൾ എമ്പാടും നിറഞ്ഞ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കോ നിങ്ങൾക്കോ നിയന്ത്രിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് തന്നെ രക്ഷപ്പെടാൻ സാധിക്കാത്ത വണ്ണം തിന്മകളുടെ മധ്യത്തിലാണ് ഇന്നത്തെ മനുഷ്യന്മാർ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം തിന്മകളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ അറിയാതെ നമ്മൾ ദീനിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരു കാലഘട്ടം. റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് ഫിത്നയുടെ കാലഘട്ടം വരുമ്പോൾ ഒരു ദിവസവും ഇല്ല അതിന് ശേഷമുള്ള അതിനേക്കാൾ മോശമായിട്ടല്ലാതെ. ഇന്നത്തെക്കാൾ മോശം നാളെ, നാളത്തെക്കാൾ മോശം മറ്റു.
അങ്ങനെ ദിവസം ചെല്ലുംതോറും മനുഷ്യർക്ക് കൂടുതൽ കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. യഅതി അലന്നാസി സമാനുൻ അസ്വാബിറു അലാ ദീനിഹി കൽഖാബിദ് അലൽ ജംരി. ഒരു കാലം വരും അന്ന് മതത്തിൽ ക്ഷമിച്ചു നിൽക്കുന്നവൻ തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും. എന്താ തീക്കട്ട കയ്യിൽ പിടിച്ചവന്റെ സ്ഥിതി? എത്ര ദിർഹമിന് വെറ്റുവെച്ചാലും ശരി, പിടിച്ചിക്കാൻ കഴിയൂ, അറിയാതെ അങ്ങ് വിട്ടു. അതുപോലെ സമ്മർദ്ദങ്ങൾ, പിടിവലികൾ ഉണ്ടായിട്ട് മതത്തിൽ നിന്ന് മനുഷ്യൻ അറിയാതെ തെറിച്ചു പോകുന്ന അവസ്ഥ. ബാദിറു ബില്ലാമാലി ഫിതനൻ, ഇതാ നിങ്ങൾ സൽക്കർമ്മങ്ങളുമായി മുന്നേറണം. കുഴപ്പം പിടിച്ച സമയങ്ങൾ വരാനിരിക്കുന്നു. അതിനു മുമ്പായിട്ട് ആ കുഴപ്പം പിടിച്ച കാലഘട്ടത്തെ അല്ലാഹു റസൂൽ വിവരിച്ച് എങ്ങനെയറിയോ? യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ വയുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ. കുഴപ്പങ്ങൾ, പരീക്ഷണങ്ങൾ കൊണ്ട് നേരം വെളുക്കുമ്പോ മുഅ്മിനായവൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് കാഫിറാവും, വൈകുന്നേരം മുഅ്മിനായവൻ നേരം വെളുക്കുമ്പോഴത്തേന് കാഫിറാവും. അത്രവണ്ണം പരീക്ഷണങ്ങൾ ഉണ്ടാകും. യബിഉ ദീനഹു ബിഅറളി മിനദ് ദുനിയാ, ദുനിയാവിലെ തുച്ഛമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി സ്വന്തം മതത്തെ, മതത്തിന്റെ ആദർശങ്ങളെ മനുഷ്യൻ വിറ്റുകളയും തുച്ഛമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി. നമ്മളെ കൺമുന്നിൽ കാണുന്ന കാര്യമല്ലേ ഇത്? ഇപ്പൊ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ഘട്ടങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. തിന്മ ചെയ്യരുത്, തിന്മകളിൽ പെട്ടുപോകരുത് എന്ന് കരുതുന്നവർക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥ. ഇന്നിപ്പോ ഒരു ചെറിയ തിന്മ പോലും ഇന്ന് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് ഇന്ന് നേരം പുലർന്നത് മുതൽ ഇതുവരെ എനിക്കോ നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റൂ? എനിക്ക് പറ്റൂല. നമ്മൾ ഓരോരുത്തരും സ്വന്തം ചിന്തി, ഒരു ചെറിയ തിന്മ പോലും എന്നിൽ ഇന്ന് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയാത്ത വണ്ണം തിന്മകൾ വലയം ചെയ്ത ഒരു സാമൂഹ്യ സ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നന്മകളും പ്രവർത്തിക്കാൻ അവന് സാധിച്ചോളണമെന്നില്ല. ഒരുപാട് സുന്നത്തുകളൊക്കെ ഉണ്ടല്ലേ, പറന്ന് എല്ലാവരും ചെയ്യണം. സുന്നത്തുകളോ? അത് സുന്നത്താക്കി തന്നെ എന്തുകൊണ്ടാ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് സുന്നത്താക്കിയത്. അപ്പൊ അത്തരം സുന്നത്തുകളൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഒരേ അളവിൽ ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ തിന്മയുടെ കാര്യം അങ്ങനല്ല. തിന്മയുടെ കാര്യത്തിന് എല്ലാവരും വിട്ടുനിൽക്കണം, എല്ലാ തിന്മകളിൽ നിന്നും പാടെ അകന്നു നിൽക്കുക. അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചവന്റെ ഇസ്ലാമിക ജീവിതത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക. വാസ്തവത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിന് വേണ്ടിയുള്ള അവന്റെ തയ്യാറെടുപ്പിൽ ഏറ്റവും പ്രധാനം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കുക എന്നതാണ്. അതിനൊന്നാമതായി വേണ്ടത് എന്താ പറയുക, ഉറച്ച വിശ്വാസം. അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഒക്കെയുള്ള അചഞ്ചലമായ പതറാത്ത വിശ്വാസം വേണം. അപ്പോൾ മാത്രമേ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടാവുകയുള്ളൂ. അം ഹസിബല്ലദീന ചിത്തറഹു സയ്യിആത്തി അന്നജ്അലഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ ഈമാനും അമലു സ്വാലിഹും ഉള്ളവരെ പോലെ നാം അവരാക്കുമെന്ന്? ഈ ലോകത്ത് തിന്മകൾ പ്രവർത്തിക്കുന്നവരും നന്മകൾ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുപോലെ ലഭിക്കുന്നു. മഴയായാലും വെള്ളമായാലും വെളിച്ചായാലും വായുവായാലും എല്ലാവരും മുത്തക്കയും തമ്മാടിയും എല്ലാം ഒരേ പോലെ അനുഭവിക്കുന്നു. അതുപോലെ ഖിയാമത്ത് നാളിലും അവർ സമമായിരിക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, വിശ്വാസം ഉണ്ടായത് കൊണ്ട് മാത്രം തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഏതൊക്കെയാണ് തിന്മയെന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം. വിശ്വാസരംഗത്തുള്ള തിന്മകൾ, ആചാരരംഗത്തുള്ള തിന്മകൾ, ആരാധനാരംഗത്തുള്ള തിന്മകൾ, സാമൂഹ്യ ജീവിതത്തിന്റെ പ്രവിശാലമായ മേഖലയിലെ ചെറുതും വലുതുമായ തിന്മകൾ, തിന്മയും നന്മയും കൂടിക്കലർന്ന ഒരു സാമൂഹ്യ സ്ഥിതിയാണ് മനുഷ്യൻ അല്ലാഹു ഈ ദുനിയാവിൽ നൽകിയിട്ടുള്ളത്. അതാണല്ലോ പരീക്ഷണം എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ തിന്മകൾ ഏതൊക്കെയാണ് എന്ന് നന്മയിൽ നിന്ന് തിന്മയെ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇന്നത് നല്ലത്, ഇന്നത് ചീത്ത, ഇന്നത് ഹലാൽ, ഇന്നത് ഹറാം, ഇന്നത് ന്യായം, ഇന്നത് അന്യായം എന്ന് നമ്മളാരും പരീക്ഷണശാലയിൽ പോയി പരീക്ഷിച്ചു തെളിയിച്ചതോ അല്ലെങ്കിൽ ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്തിയതോ അല്ല. പ്രവാചകന്മാർ പോലും അങ്ങനെയല്ല. അല്ലാഹു വഹീന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് നന്മ, ഇന്നത് തിന്മ എന്ന് പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് നന്മയായി തോന്നുന്നത് മറ്റേയാൾക്ക് തിന്മയായി തോന്നാം. ഇന്ന് നന്മയായി തോന്നുന്നത് നാളെ തിന്മയായി തോന്നാം. ഇന്ന് വളരെ തിന്മയായത് നാളെ നന്മയായി തോന്നാം. ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ഒരേ കാര്യം പത്താൾക്ക് പത്ത് രൂപത്തിലായിരിക്കും തോന്നുക, അല്ലേ? നുണ പറയുന്നത് ചിലപ്പോൾ അയാൾക്ക് വലിയ നന്മയായിരിക്കും ചില ആളുകൾക്ക്.
സത്യം പറയുന്നത് വലിയ തിന്മയായിരിക്കും ചിലപ്പോൾ ഒരാൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അത് നന്മ തിന്മകൾ തീരുമാനിക്കാനുള്ള അവകാശം അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ, മനുഷ്യ ബുദ്ധിക്ക് അത് വിട്ടു തന്നില്ല. അതുകൊണ്ടാണല്ലോ കുത്തിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുറുഹുല്ലക്കും, നിങ്ങൾക്ക് യുദ്ധം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അത് നിങ്ങൾക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞ ശേഷം ഖുർആൻ ആ പൊതു തത്വം നമ്മളെ പഠിപ്പിക്കാണ്. ഫഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, വാസ്തവത്തിൽ നിങ്ങൾക്കത് ഗുണകരമായിരിക്കും. വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടും, വാസ്തവത്തിൽ നിങ്ങൾക്കത് ദോഷകരമായിരിക്കും. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ തിന്മകളുടെ മാനദണ്ഡം തീരുമാനിക്കാൻ അല്ലാഹു അവനെ ഏൽപ്പിച്ചിട്ടില്ല. അല്ലാഹു തിന്മയാക്കിയത് ഖിയാമം വരെ തിന്മ തന്നെ, അല്ലാഹു നന്മയാക്കിയത് ഖിയാമം വരെ നന്മ തന്നെ. അതാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കേണ്ടത്, ഇന്നത് നന്മ ഇന്നത് തിന്മ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ. അത് സ്ഥലത്തിനും കാലത്തിനും അതീതമായി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് നമുക്ക് നല്ല ഉറച്ച വിശ്വാസവും മനക്കരുത്തും വേണം, രണ്ടാമത് തിന്മകൾ ഏതാണെന്ന് നമ്മൾ വ്യക്തമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയണം, എന്നിട്ട് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം. മറ്റൊന്ന്, തിന്മയിൽ അകപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. കാരണം മനുഷ്യൻ പലപ്പോഴും സാഹചര്യങ്ങളുടെ അടിമയാണ്. ഞാനങ്ങനെ വിചാരിച്ചതല്ല, പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് അങ്ങ് പെട്ടുപോയതാണ്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് അല്ലാന്റെ അടുത്ത് വിലപ്പോവില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല തിന്മകൾ മാത്രമല്ല തിന്മയിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഫവാഹിശുകളെ പറ്റി പറഞ്ഞടുത്ത് മാ ലഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷമായതും പരോക്ഷമായതും വിരോധിച്ചു. പരോക്ഷമായതെന്ന് അതിൽ പെടുന്നത് തിന്മയിലേക്ക് എത്തിപ്പെടുന്ന വഴികൾ, മാർഗങ്ങൾ. ഒരു തിന്മയല്ല, തിന്മയിലേക്ക് എത്തിപ്പെടുന്ന മാർഗങ്ങൾ പോലും കൊട്ടിയടച്ചിട്ടാണ് ഇസ്ലാമിന്റെ ശരീഅത്ത് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ അടുത്ത് വിലപ്പോവില്ല. പിന്നെ സാഹചര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തന്നെ സ്വയം സൃഷ്ടിച്ചുണ്ടാക്കുന്നതാണ്. തിന്മ ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ തന്നെ സ്വയം സൃഷ്ടിച്ചുണ്ടാക്കുന്നതാണ്. ഒരു വ്യഭിചാരം എങ്ങനെയാ നടക്കുന്നത്? ഒരൊറ്റ നിമിഷത്തിൽ അങ്ങ് കയറി ചെന്നിട്ട് ഒരു പെണ്ണുമായിട്ടൊരാൾ ബന്ധപ്പെടില്ല. പിന്നെയോ, അതിനുമുമ്പ് ഒരുപാട് സംസാരിച്ചിരിക്കും, ഫോൺ ചെയ്തിരിക്കും, സമയം നോക്കി വെച്ചിരിക്കും, ആള് ഭർത്താവില്ലാത്ത നേരം നോക്കണം, അവളെ സൗകര്യം നോക്കണം, എല്ലാം നോക്കണല്ലോ. അങ്ങനെയൊക്കെ നോക്കി പറഞ്ഞുറപ്പിച്ചിട്ട് പിന്നെ പറയാം സാഹചര്യത്തിൽ അങ്ങനെ പെട്ടുപോയതാണ്. എന്ത് സാഹചര്യം? ഫോൺ ചെയ്ത് റെഡിയാക്കി പറഞ്ഞ് ഉറപ്പിച്ച്. അപ്പൊ മനുഷ്യൻ സ്വയം സൃഷ്ടിച്ചുണ്ടാക്കുന്ന സാഹചര്യമാണ്, അത് ചൂണ്ടിക്കാണിച്ചിട്ട് പെട്ടുപോയതാന്ന് പറയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് പോലും കുതറി മാറിയ യൂസഫ് നബിയുടെ ചരിത്രം നമുക്ക് സാധിക്കോ? സാധിക്കോ? യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട് 18 കാരണങ്ങളുണ്ട് ആ പെണ്ണിന് വഴങ്ങിക്കൊടുക്കാൻ. ആർക്ക്? യൂസഫ് നബിക്ക്. നമുക്കത് എണ്ണിക്കറിയുമല്ല, ഞാൻ എനിക്ക് ഓർമ്മയുള്ളത് മാത്രം പറയാം. ഒന്ന്, അദ്ദേഹം യുവാവാണ്. രണ്ടാമത്, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. മൂന്നാമത്, അന്യ നാട്ടിലാണ്. സ്വന്തം നാട്ടിൽ തെറ്റിയാത്ത ഒരു നാട്ടിലൊക്കെ വളരെ മാന്യനായിരിക്കും. വിദേശത്തോ മറ്റോ ഒറ്റക്കേ ജീവിക്കുള്ളൂ, കൂട്ടത്തിലൊന്നും ജീവിക്കില്ല. തെറ്റിയാ സൗകര്യത്തിന് വേണ്ടി നാട്ടുകാരാരുമില്ലാത്ത, ആരും അറിയാത്തടത്ത്, ആരേറ്റും ബന്ധപ്പെടാതെ, ഒരു സംഘടനയേറ്റും ബന്ധപ്പെടാതെ, അങ്ങനെ ഒറ്റപ്പെട്ട് തമ്മാടിത്തൊക്കെ ചെയ്യാൻ സൗകര്യമായിരിക്കും. അങ്ങനെ ചില ആളുകളുണ്ട്, നോക്കുന്നു. അപ്പോൾ നാട് വിട്ടാൽ തെറ്റിച്ച് മൂന്നാമത് നാട്ടുകാരല്ല, അന്യ നാട്ടിലാണ്. അപ്പൊ നാട്ടുകാരാരും അറിയില്ല, അങ്ങനെ സൗകര്യമുണ്ട്. പിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്, അദ്ദേഹം അങ്ങോട്ട് കയറി അവരെ ബലാത്സംഗത്തിന് ശ്രമിച്ചോ എന്നല്ല. യൂസഫ് നബി അലൈഹി സ്വലാമിന് ഇങ്ങോട്ട് ക്ഷണിച്ചു. പിന്നെ ക്ഷണിച്ചതാരാ? ചില്ലറക്കാരിയല്ല, സുന്ദരിയും കുലീനയുമായ തന്റെ യജമാനത്തിയാണ്. ഇദ്ദേഹം അവിടെ അടിമയാണ്, അടിമ യജമാനത്തിയാണ് ക്ഷണിക്കുന്നത്. ഇങ്ങനെ എണ്ണി പറഞ്ഞു ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി യൂസഫ് നബിക്ക് അവൾക്ക് വഴങ്ങേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം കൊതറി മാറി, ഈ പെണ്ണുങ്ങൾ എന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജയിലാണ് റബ്ബേ. നമുക്ക് സാധിക്കോ സുഹൃത്തുക്കൾ അങ്ങനത്തെ ഘട്ടത്തിൽ ഒഴിഞ്ഞു മാറാൻ? മനുഷ്യൻ അവനെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത, അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത രംഗമാണ് ലൈംഗിക രംഗം, യാതൊരു സംശയമല്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. സ്ത്രീകൾ ഒറ്റക്കുള്ളിടത്തേക്ക് പുരുഷന്മാർ കടന്നു ചെല്ലരുതെന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ സഹാബികൾ ചോദിച്ചു, അത് ഭർത്താവിന്റെ ബന്ധപ്പെട്ടവരാണെങ്കിലോ? ഭർത്താവിന്റെ ഏട്ടനും അനിയനും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അൽഹമു വൽ മൗത്ത്, ഭർത്താവിന്റെ സഹോദരന്മാരാണെങ്കിൽ മരണ തുല്യമാണ്.
അതും അപകടമാണ്. അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം എടുത്തു പറയാണ്, പല ആളുകൾക്ക് അറിഞ്ഞുകൂടാത്തൊരു വിഷയമാണത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാര്യക്ക് എന്റെ ജ്യേഷ്ഠനും അനിയനും കന്യപുരുഷന്മാരാണ്, അതിനനുസരിച്ച് അവർ കടന്നു ചെല്ലാൻ പാടുള്ളൂ. ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ എന്റെ ജ്യേഷ്ഠ അനിയനും യഥേഷ്ടം കടന്നു ചെല്ലാൻ പാടില്ല. ചെല്ലാണെങ്കിൽ തന്നെ കൊലായി ജീവിക്കുക, വർത്തമാനം വരെ ഇറങ്ങിപ്പോരുക. അടുക്കളയിൽ അവരുമായി കൂടി പെരുമാറാനോ, സ്ത്രീകൾ തന്നെയും അവരോട് മുമ്പിൽ മുഖമക്കനയില്ലാതെ ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രത്യക്ഷപ്പെടാനോ, അന്യപുരുഷനോട് സംസാരിക്കുന്നത് പോലെ അല്ലാതെ സംസാരിക്കാനോ പാടില്ലാത്തതാണ്. ഇതാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? പല വീടുകളിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു വീടുണ്ടാക്കും, ഭാര്യയും മക്കളെയും ഒരു വീട്ടിലാക്കി അനിയനെ തുണക്കുമായി കൊടുക്കും. പല വീടുകളിൽ സംഭവിക്കുന്ന എന്തെല്ലാം അബദ്ധങ്ങൾ സംഭവിക്കുന്നു. എല്ലാവർക്കും പടച്ചവനെ സൂക്ഷിക്കാൻ സാധിക്കോ? അപ്പൊ സുഹൃത്തുക്കളെ, സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പലയിടത്തും കുടുംബ ബന്ധങ്ങൾ തകരുന്നത് എങ്ങനെയാണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ലാതെ കുടുംബബന്ധം തകരുന്നതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോയാൽ ഇത്തരം പല സാഹചര്യങ്ങളായിരിക്കും കാരണം. വളരെ സ്നേഹത്തിൽ കഴിഞ്ഞു വന്നിരുന്നവരാണ്, ഇവിടെ വന്നു, രണ്ടാളും ജോലിക്ക് പോകാൻ തുടങ്ങി. ഇപ്പോൾ വേറൊരു കാർ കയറും, ഇപ്പം വേറൊരു കാർ കയറും, അങ്ങനെയാണ് ജോലിക്ക് പോകും അല്ലേ. ഇപ്പോ കാറ് കയറി ജോലി സ്ഥലത്തെത്തുമ്പോ ഒന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അന്യപുരുഷന്റെ ഇപ്പൊ കമ്പനി ലിഫ്റ്റാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഏർപ്പാടിയത് സുഹൃത്താണ്. ബോറടിക്കുമ്പോ അങ്ങനെ കുറച്ച് സംസാരിക്കും, സംസാരിച്ച് രണ്ടര മണിക്കൂർ ബാക്കി പോരുമ്പോഴും സംസാരിക്കും അല്ലേ. എന്തെല്ലാം സംസാരിക്കും, ഒരാണും പെണ്ണും സംസാരിക്കും. എന്തൊക്കെ കടന്നു വരും അതില്, എന്തൊക്കെ കടന്നു വരും? പലതും കടന്നു വരും. അവിടെ ശൈത്താൻ പ്രവർത്തിക്കും. അല്ലാന്റെ റസൂല് പറഞ്ഞല്ലോ, അന്യ സ്ത്രീയുമായി നിങ്ങൾ ഒറ്റക്കാകരുത്. എന്തിനാണ് പറഞ്ഞത്? അങ്ങനെ ഒറ്റക്കുണ്ടായാൽ മൂന്നാമതായി കൂട്ടിക്കൊടുപ്പുകാരനായി പിശാചുണ്ടാകും അവിടെയെന്ന്. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഓഫീസിൽ സ്ഥിരീകരിച്ച റൂമിൽ ഒരാണും പെണ്ണും ഒറ്റക്ക്, ഏതായാലും വാടകയൊക്കെ കൂടില്ല, പോളും കൂടി ജോലിക്ക് പോട്ടേന്ന് വിചാരിച്ചു. പിന്നെ ഓൾക്ക് എന്റെ ആവശ്യമല്ല, ഓൾക്ക് സ്വന്തം വണ്ടിയായി, പൈസക്ക് പൈസയായി, സംസാരിക്കാനും സൊള്ളാനും. ഓഫീസിൽ ചെന്ന ആള്, വണ്ടി കയറിയ ആള്, ഓള് വന്ന് ടയർഡായി, ഓള് ഉറങ്ങി, ഓന് ഉറങ്ങി. പിന്നെ ഇങ്ങനെ അസ്വാരസ്യങ്ങൾ തുടങ്ങി, കുടുംബബന്ധം ഇങ്ങനെ വിളിച്ചിൽ തുടങ്ങി. എത്ര എത്ര സംഭവങ്ങൾ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല. പൈസയാണ് ആളുകൾക്ക്, പൈസ 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 പൈസ. ആ പൈസ തന്നെ മനുഷ്യനെ നശിപ്പിക്കല് കണ്ടോ. അതുപോലെ തന്നെ വീടുകളിൽ അന്യ പുരുഷന്മാർ കയറി ചെല്ലുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. പല വീട്ടിലും ആണുങ്ങൾ കയറിച്ച നേരെ അടുക്കളയിൽ പോയിരുന്നിട്ടാ വർത്താനം പറയും. അത് ഞങ്ങളൊരു കുടുംബത്തെ പോലെയാണ്. ഏയ്, തട്ടം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്ന് അന്യ ആണുങ്ങളോട് ചൊല്ലുക. ഇവിടെയാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു വകയിൽ ഒരു കുടുംബക്കാരില്ലാത്ത ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഫാമിലികൾ താമസിക്കുന്നിടത്തേക്ക് ആ ഉത്തരവാദപ്പെട്ട പുരുഷൻ ഇല്ലാത്ത സമയത്ത് അന്യ ആണുങ്ങൾ കടന്നു ചെന്ന് വളരെ സൂക്ഷിക്കണം. കാരണം എന്താ, ആരും ആരും ശ്രദ്ധിക്കാത്തൊരു ഇതാ, തൊട്ടടുത്ത് അവിടെ താമസിക്കുന്ന ആരാന്ന് പോലും നമുക്കറിയില്ല. ആ വീട്ടിൽ ആരൊക്കെ വരുന്നു പോകുന്നു ആരും ശ്രദ്ധിക്കൂല. അതാ സ്ഥിതി. ടൗണുകളിലൊക്കെ അങ്ങനെയാണ്, ഇപ്പൊ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ. ടൗണായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. ഗ്രാമത്തിലെ പോലെ നമ്മളൊക്കെ ഉപ്പാപ്പാർക്ക് 1 കിലോമീറ്റർ അങ്ങോട്ട് 1 കിലോമീറ്റർ ഇങ്ങോട്ട് റോഡിന്റെ അപ്പുറപ്പുറമുള്ള എല്ലോ ആള് പേരും ബുത്തും പേരും ഒക്കെ അറിയും. നമുക്ക് എത്ര ആൾക്കാർ അറിയും? എത്ര ആൾക്കാരും നമുക്ക് 5 വീട് അപ്പുറത്തേക്ക് അറിയോ? അറിയില്ല. അതാണ് സ്ഥിതി. അപ്പൊ മനുഷ്യൻ പുരോഗമിച്ച് വലിയ പുരോഗതി നേടി എന്ന് പറയുമ്പോഴും മനുഷ്യൻ ഇങ്ങനെ ചുഷ്കിച്ച് ചുഷ്കിച്ച് വരികയാണ്. അതെല്ലാം തിന്മകളുടെ സാഹചര്യങ്ങൾ ഒരിക്കലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരലോകത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തിന്മകളുടെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിക ശരീഅത്തിൽ പ്രധാനമായും പരിഗണിച്ചുള്ള കാര്യം സദ്ദു ദറായി എന്ന് പറയും, തിന്മയിലേക്ക് എത്തുന്ന വഴി അടച്ചു കളയുക. അത് ആ കാര്യം തിന്മയായിരിക്കൂല, പക്ഷേ അത് തിന്മക്കുള്ള വഴിയാണെങ്കിൽ ആ നന്മയും എന്ത് ചെയ്യേണ്ടി വരും? ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് തിന്മയും തിന്മയിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളും ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. ഇപ്പൊ ഈ ടെലിഫോൺ തന്നെ എന്ത് വലിയ ഫിത്തനയാണ്. പെണ്ണുങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആണുങ്ങളോട് സംസാരിക്കുമ്പോ ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയതമ അല്ലദി ഫീ ഖൽബിഹി മറളുൻ. നിങ്ങൾ സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കൊടിഞ്ഞ് സംസാരിക്കരുത്, ഹൃദയത്തിൽ രോഗമുള്ളവൻ ആശിച്ചു പോകും. വഖുല്ല ഖൗലൻ മഅറൂഫ, അവർ നല്ലത് പറയട്ടെ. ഈ റേഡിയോയിൽ ആവശ്യപ്പെട്ട ഗാനങ്ങൾക്ക് ആരാധികം ഫോൺ ചെയ്യണത്? നമ്മളെത്താത്തമാര്. ഓ ബുഷറല്ലേ, ഉമ്മുൽ ഖുവൈൻ, ഹൗ ഡു യു ഡു ബുഷറ,
എന്നിട്ട് പിന്നെ ഓളമാക എന്നിട്ട് ഓളം തന്നെ ഇളിച്ച് കൊണിഞ്ഞ് എന്ത് വൃത്തികേടാണ് ആലോചിച്ചോക്കൂ അല്ലേ. നേരെ മറിച്ച് രമണി ചേച്ചി ആണെങ്കി, രമണി ചേച്ചി നമസ്കാരം എന്തെങ്കിലും ഇത് വയലേക്കും അസ്സലാമലൈക്കും ഒന്നും പറയാൻ വയ്യല്ലോ. അപ്പൊ ബുഷ്റാനോട് ഇങ്ങനെ കൊഞ്ചുന്നിട്ട് ഓൾ അങ്ങനെ അങ്ങിട്ട് എനിക്ക് ആ തേനും വയമ്പെന്ന് കേക്കാനാണേ ആ എന്നിട്ടിങ്ങനെ പറഞ്ഞിട്ട് ഓളിങ്ങനെ പറഞ്ഞിട്ട് ഇതണ്ടോ. അതിങ്ങനെ നൂറുകണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടുന്ന് കിട്ടിയിട്ടാത്തമാർക്ക് സംസ്കാരം അന്യപുരുഷന് ഫോൺ ചെയ്യാനും എന്നിട്ട് അവരോട് കൊഞ്ചിക്കൊഴയാനും ഇതൊക്കെ അനുവദിക്കാൻ പറ്റുമോ? ഇതെല്ലാം പുരുഷന്മാരുടെ നിയന്ത്രണക്കുറവാണ്. സ്വന്തം ഭാര്യമാരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ ബാപ്പാക്ക് സാധിക്കുന്നില്ല, പെങ്ങന്മാരെ നിയന്ത്രിക്കാൻ ആങ്ങളമാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ കയറൂരി വിട്ടാൽ സംഭവിക്കുന്നത് അപകടകരമായിരിക്കും. ബനൂ ഇസ്രായേൽ സമുദായം നശിച്ചത് പെണ്ണുങ്ങളെ കൊണ്ടാണെങ്കിൽ ഈ ഉമ്മത്തിലും സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്. നമ്മൾ വളരെയേറെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയങ്ങള്, ഞാൻ നിങ്ങൾക്ക് എനിക്ക് ശേഷം വിട്ടേച്ചു പോകുന്ന ഏറ്റവും വലിയ തിന്മ പെണ്ണുങ്ങളെക്കാൾ വലിയ തിന്മ ഞാൻ നിങ്ങൾക്ക് വിട്ടുപോകുന്നില്ല. മാ തറക്തു ബാദി ഫിത്നതൻ ഹിയ അമറു അലറിജാൽ മിനൽ നിസാ, എനിക്ക് ശേഷം പുരുഷന്മാരുടെ മേൽ പരീക്ഷണമായിക്കൊണ്ട് സ്ത്രീകളെക്കാൾ വലിയൊരു പരീക്ഷണവും ഞാൻ നിങ്ങൾക്ക് വിട്ടുപോകുന്നില്ല. പെണ്ണ് തന്നെയാണ് ആണിന്റെ വലിയ പരീക്ഷണം, ആണിന്റെ മുമ്പിൽ ഏറ്റവും വലിയ പരീക്ഷണം പെണ്ണാണ് ഇന്നും എന്നും. അല്ലാന്റെ റസൂലായിട്ട് പറഞ്ഞിരിക്കുന്ന 1400 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഏറ്റവും വലിയ പരീക്ഷണം പെണ്ണാണ്, ഏത് മുത്തഖിയും പെട്ടുപോകുന്ന രംഗം പെണ്ണാണ്, സംശയമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെയേറെ സൂക്ഷിച്ചില്ലെങ്കിൽ നാം തെറ്റുകളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെണ്ണുങ്ങളോട് പെണ്ണുങ്ങളെ കുറിച്ചുള്ള മര്യാദകൾ പറയുകയാണെങ്കിൽ എത്ര എത്ര വിഷയങ്ങൾ പറയേണ്ടെന്നറിയോ? അപ്പൊ പെണ്ണുങ്ങളാകട്ടെ ആണുങ്ങളാകട്ടെ, പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നാം വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, തിന്മകൾ അധികമായി എന്നതുകൊണ്ട് അത് നന്മയാവൂല. ചില ആളുകളൊക്കെ പല തിന്മറ്റി പറഞ്ഞ, ഓ നിങ്ങൾ പറഞ്ഞിട്ടോ ആരാപ്പതൊക്കെ ചെയ്യാത്ത, അയാൾ ചെയ്യണില്ലേ, ഇയാൾ ചെയ്യണില്ലേ, മറ്റേ ചെയ്യണില്ലേ, ആ മൗലി ചെയ്യണില്ലേ, നിങ്ങളെ പള്ളിക്കമ്മത്തിൽ ആ ആജിയർ ചെയ്യണില്ലേ, മറ്റേ ആജിയർ ചെയ്യണില്ലേ, ആരവിടെ ചെയ്യാത്ത, നിങ്ങൾ പറഞ്ഞേറി. അതുകൊണ്ട് നന്മയാകുമോ? അള്ളാന്റെ അടുത്ത് പറയാൻ പറ്റുമോ പഠിച്ചോനെ ഞാൻ ചെയ്ത് അയാൾ ചെയ്തോണ്ട് ഇയാൾ ചെയ്തോണ്ട് മറ്റേ ചെയ്തോണ്ട് എന്നാ ഓലൊക്കെ പോയടത്തേക്ക് ഇജോണ്ട് പോയിക്കോന്ന് പറയും, അത് നരകായിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ട് അതൊന്നും ന്യായമല്ല. ഖുൽ ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ്, പ്രയു പ്രവാചകരെ, തിന്മയും നന്മയും സമമാകുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം അത് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, തിന്മ അങ്ങോട്ട് വർദ്ധിച്ചു വർദ്ധിച്ച് നന്മയുടെ സ്ഥാനത്ത് മനുഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായി അതങ്ങോട്ട് മാറുകയാണ്, അത് തിന്മയാണെന്ന് പറയുന്ന ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു, എല്ലാരും അതിനോടങ്ങ് പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് നന്മയാകും. ആവൂല, എല്ലാരും ഒത്താൽ പോലും നന്മയാവൂല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഏത് സാഹചര്യത്തിൽ ചെന്നാലും നമ്മുടെ ദീൻ മുറുകെ പിടിക്കുന്നവരായിരിക്കണം നമ്മൾ. പല ആളുകളും പറയലുണ്ട്, ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് കുറച്ചൊക്കെ ശ്രദ്ധയൊക്കെ ഉണ്ടായിരുന്നു ജമാഅത്ത് നിസ്കാരത്തിലൊക്കെ, പിന്നെ നമ്മളെ റൂമിലുള്ളവരും അത്ര ശ്രദ്ധയല്ല, അപ്പുറത്തുള്ളവർ പിന്നെ പീടിയെ ചെന്നാലും പിന്നെ അങ്ങനെയാണ് പോയി, പിന്നെ ലുഹറൊക്കെ ഞാൻ അങ്ങനെ നിസ്കരിക്കുന്നതന്നെ ഉള്ളൂ, അങ്ങനെ 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 അങ്ങനെയാണ് പോകലാണ്. അതാണോ നമുക്ക് വേണ്ടത്? ചില ആള് പറയും ചേരുന്ന നാട്ടിൽ ചെന്നാ ചേരട നടക്കണ്ടും കടിക്കണ്ടേ. ആര് പറഞ്ഞ? അത് ഖുർആനിലുള്ള ആയിട്ടാ, ഹദീസിലുള്ളതാ? ചേരുന്ന നാട്ടിൽ ചെന്ന എടുത്തു വേ നടക്കണ്ടും കടിക്കല, അതെന്താ സാധനം? ആരല് മീന ചേരിയാ പാമ്പാ തിന്നാൻ പറ്റുന്നുണ്ട്, അതൊക്കെ നോക്കണ്ടേ, എടുത്ത് വേ നടക്കണ്ട കടിക്കല. നാട് ഓടുമ്പോ നടു ഓടണ്ടേ. ആര് പറഞ്ഞു? എന്തിനാ ഓടുന്നതെന്ന് അന്വേഷിക്കണം? ആഗസ്റ്റ് 5 കൂട്ടയോട്ടാണോ കള്ളവോട്ടം, അത് നോക്കണ്ടേ? അല്ല തീ പിടിച്ചിട്ട് ഓടുകയാണോ? എന്നാ അങ്ങോട്ട് ഓടുകയല്ല, കെടുക്കാൻ പോണ്ടേ? ഭീകര മൃഗം പിന്നു കൂടിയിട്ട് ഓടുകയാണോ? വെറുതെണ്ട് ഓടല, ഓടുന്നല്ലോ. അപ്പൊ അതൊന്നും ഇസ്ലാമിന്റെ സത്വമല്ല, അതെല്ലാം ഇബ്നീസ് ഉണ്ടാക്കിയ തത്വങ്ങളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കൂടെ കൂടികളാകരുത്. ഒരു സഹാബിയുടെ വാക്കുണ്ടല്ലോ, ലാ തകൂനു ഇമ്മഅതൻ, നിങ്ങൾ കൂടെ കൂടികളും അവസരവാദികളും ആകരുത്. എന്താ അവരുടെ സ്വഭാവം? ഇന്ന അഹ്സനന്നാസു അഹ്സന്ന വൈനസാഉ വസഇന, ജനങ്ങൾ നന്മീത നമ്മളും നന്മയും, ജനങ്ങൾ തിന്മീത നമ്മളും തിന്മയും, അങ്ങനെ ആകരുത്. വലാക്കിൽ വത്തുനു അൻഫുസക്കും അൻ തുഹ്സിനു ഇദാ അസാഅന്നാസ്, ജനങ്ങൾ മുഴുവനും തിന്മ ചെയ്താലും നന്മയിൽ ഉറച്ചു നിൽക്കാവുന്ന മനോദാർഢ്യത നിങ്ങൾ കൈവരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിലും നമ്മുടെ ദീൻ നമ്മൾ മുറുകെ പിടിക്കണം. ദീൻ വിട്ടുകൊണ്ടുള്ള ഒരു കളി നമുക്ക് ഉണ്ടാകരുത്.
ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഏതേത് പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ഇവിടെ ദീൻ എന്തു പറയുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ പരലോകം രക്ഷപ്പെടും. വേറൊന്നും വേണ്ട, ഈ വിഷയത്തിൽ ദീൻ എന്തു പറയുന്നു, ആ ദീൻ പറഞ്ഞെടുത്തു നിൽക്കാൻ എന്തു ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചാലും ദീൻ പറഞ്ഞെടുത്തു നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഇവിടെ ഇമാറാത്തിലെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരാള് എനിക്ക് ഫോൺ ചെയ്തൊരു ചെറുപ്പക്കാരൻ, ഉസ്താദെ എന്റെ പാന്റ് കുറച്ചും കൂടി താത്തണം എന്നാണ് പറയുന്നത് നമ്മളെ ബോസ്. ബോസ് ഒരു പെണ്ണാണ്, അറബിക്കാണ്. അവള് പറയുന്നത് പാന്റ് താത്തണം. ഞാൻ എന്താ ചെയ്യേണ്ട, വലിയ മാനസിക സംഘർഷത്തിലാണ് ഞാൻ. ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാൻ പാടില്ല. ഇസ്ലാമിക രാജ്യത്ത് പാന്റ് കയറ്റി കൊടുത്ത് നിര്യാണിക്കേശം ജീവിക്കാൻ പാടില്ല. വലിയ മനുഷ്യാവകാശത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ലോകത്ത് എവിടെയുണ്ട് മനുഷ്യൻ അവനവന്റെ എന്റെ ഡ്രസ് തീരുമാനിക്കാൻ എനിക്ക് അവകാശമല്ലേ? അതിന് ചോദ്യം ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമല്ല. ആംനസ്റ്റിക്ക് പരാതി കൊടുക്ക അല്ലേ. നമ്മളെന്താ നമ്മളെ റൂമിലുള്ളവർ എന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്താണ് ചാരല്ല എന്ന് പറഞ്ഞു കൊടുക്കല. എന്നോട് താടി പഠിക്കണം എന്നാ പറഞ്ഞു, താടി നാളെ ജോലി വരില്ല, അങ്ങ് പഠിച്ചു കൊടുത്താളാന്ന്. അങ്ങനെയാണ്. അപ്പൊ അള്ളാഹുവിന് എല്ലാവരും തവക്കുലാക്കിയിട്ടുള്ളത്. ഇവരൊക്കെ കമ്പനിയെ തവക്കുലാക്കി, ബോസിനെ തവക്കുലാക്കി, അറബിനെ തവക്കുലാക്കി, അങ്ങനെയാണ് ജീവിക്കുന്നത്. പാടില്ല സുഹൃത്തെ, അയാൾ വിട്ടുകൊടുത്തില്ല, അയാൾ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ടെർമിനേറ്റ് ചെയ്ത് കടലാസ് വന്നപ്പോ തന്നെ മുകളിലെത്തി ചർച്ച, ഏറ്റവും മേലെ ആളെ വിളിച്ചിട്ട് അയാൾക്ക് നല്ല ജോലി കൊടുത്തു. ഇപ്പൊ അയാൾക്ക് വെള്ളി ശനിയൊക്കെ ഒഴിവാ, അതുകൊണ്ട് സിലായി പ്രവർത്തനത്തിനൊക്കെ നല്ല സൗകര്യമാണ്. കാസറ്റ് പിടിക്കാനും റൂമുകളിൽ കൊണ്ടേ കൊടുക്കാനൊക്കെ നല്ല സൗകര്യമായി. അയാൾ പറയണം, ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അവൾക്കന്ന് വഴങ്ങി കൊടുത്തിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ അള്ളങ്ങളെ വിടൂല. ആ മനുഷ്യനെ എപ്പോഴാ കണ്ടത്? ഫോൺ ചെയ്ത് കറിവുണ്ട് എന്നല്ലേ പുക്കുരി വന്നിട്ട് അയാൾ ഇനി ഞാൻ അയാളെയും കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണം പറയാണ്. അത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ആളുകൾ ഉപദേശിച്ചു കൊടുക്കെന്താരും, നല്ലൊരു ജോലിയല്ലേ കളയണ്ട, കുറച്ചൊന്നും താത്തി കൊടുത്താളാ, താടി ഒന്നും പഠിച്ചാളാ നിത്യാനാ, എന്നാലും ജോലി കളയണ്ട. കണ്ടോ, അള്ളാഹുവാണ് രിസ്ക് തരുന്നവൻ എന്ന ഓർമ്മല്ല. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു അവന് ഒരു പോം വഴി കാണിച്ചു കൊടുക്കും. അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവന് റിസ്ക് കിട്ടും. അവന് എന്നെ കണക്കൂട്ടാൻ സാധിക്കൂല. ഇയാൾക്ക് എങ്ങനെ ജോലി ചെയ്യോ, ടെർമിനേറ്റ് ചെയ്യുന്ന കടലാസ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോവാ. അപ്പോ അവിടുന്ന് ഉദ്യോഗസ്ഥ ഇങ്ങോട്ട് വേടാ, നിന്നെന്താ ഇവിടെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ ഒക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ കൊണ്ടേ മേലെത്തി. അപ്പൊ ജോലി കൊടുക്കാനാ. കണ്ടോ, ഇതുപോലത്തെ എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെ നമ്മൾ അള്ളാഹുവാണ് നമുക്ക് രിസ്ക് തരുന്നത് എന്ന ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ആ വിശ്വാസം ഉണ്ടെങ്കിലോ ഇതൊന്നും നമുക്ക് പേടി പ്രശ്നമാവില്ല. അത് വേറെ എല്ലാം പറഞ്ഞാ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് എന്റെ ജോലി പോയില്ലെന്ന് പറയും. ഓന് മനസ്സ് തട്ടിയിട്ടാണെങ്കിലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്നല്ലെങ്കിൽ നാളെ എനിക്ക് ജോലി കിട്ടും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവും. ഇവിടെ അല്ലെങ്കിൽ അള്ളാന്റെ ദുനിയാവ് എത്ര ഉണ്ട്, ഇവിടെ നിന്ന് പിരിച്ചു വിട്ടു വിചാരിക്കാം. എന്നാലോ ഇതിനു മുമ്പ് മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷങ്ങളും നാം മുസ്ലിമാണെന്ന ബോധത്തോടുകൂടി ഏതു സാഹചര്യത്തിലും ആ ബോധം കൈവിടാതെ ജീവിക്കുക. ഏത് പ്രശ്നം വരുമ്പോഴും ദീൻ എന്തു പറയുന്നു അവിടെ നിൽക്കാൻ നമ്മൾ തയ്യാറാവുക. അതിനുവേണ്ടിയുള്ള കഷ്ടനഷ്ടങ്ങൾ സഹിക്കുവാൻ നമുക്ക് മാനസികമായ വിശാലതയുണ്ടായാൽ, ഇസ്ലാം ഉൾക്കൊള്ളാൻ നമുക്ക് വിശാലതയുണ്ടായി, നമുക്ക് ഹിദായത്തിലാണ് നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ആരെങ്കിലും അള്ളാഹു സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ ഇസ്ലാമിന് വേണ്ടി അവന്റെ ഹൃദയത്തെ അവൻ വികസിപ്പിക്കും. ആ ഇസ്ലാമിന് വേണ്ടി അവന്റെ ഹൃദയത്തെ വിശാലമാക്കും. ഇസ്ലാം ഉൾക്കൊള്ളാൻ അവന് ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്തായി പറയണത്, ഒരു മണിക്കോ ഒന്നര മണിക്കോ കടന്നിട്ട് സുബൈക്ക് നാല് മണിക്ക് നീക്ക് സാധിക്കണ കാര്യമല്ല എന്ന് പറയും അല്ലേ. എപ്പ കടന്നാലും എണീക്കും. യശ്റഹ് സദ്റഹു ഇസ്ലാമിന് വേണ്ടി ഹൃദയം വിശാലമായിട്ടുണ്ടെങ്കിൽ, വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ളയ്യിഖൻ ഹറജ. അള്ളാഹു വഴി പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചവനോ അവന്റെ ഹൃദയത്തെ അള്ളാഹു കുടുസാക്കും. കഅന്നമാ യസ്അദു ഇല സമാ, ഉപരിലോകത്തേക്ക് കയറി പോകുന്നവനെ പോലെ. ആകാശ ലോകത്തെ കയറി പോലെ എന്താ, കുറേയാണ് ചെന്ന വായു വേണ്ടമാതിരി കിട്ടൂല. സ്പേസിലേക്കൊക്കെ പോണോല് ഓക്സിജന്റെ സിലിണ്ടർ മുതുകത്ത് വെച്ച് കെട്ടിട്ടാ പോവുക. അത് തീരുമ്പത്തിന് പോകുന്നില്ലെങ്കിൽ ആള് കാലിയായിപ്പോ. എന്താ അത് ഇടുക്കനുഭവപ്പെടും ശ്വാസം കിട്ടാതാവുമ്പോ. അപ്പൊ അതിന് ശ്വാസം ശ്വസിക്കാനുള്ള വായു വേണം.
അപ്പൊ അതുപോലെയാണ് ചില ആളുകൾക്ക് ഭയങ്കര പ്രയാസ. ഔ, ഈ സാഹചര്യത്തിലൊക്കെ ഈ ലൈംഗിക കുറ്റങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിക്കാൻ സാധിക്കൂലട്ടോ, സാധിക്കൂല. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തീരെ സാധിക്കൂല. അങ്ങനെ മനുഷ്യൻ മരിസ്ലാം അവർക്ക് എന്തൊരു പ്രയാസമായിരിക്കും, അതിന്റെ ഭാരമായിരിക്കും. ഓ, ഇതിൽ പെട്ടുപോയാലൊരു ഇസ്ലാം കൊണ്ട് കുടുങ്ങി മനുഷ്യൻ അങ്ങോട്ടും തിരിഞ്ഞുകൂടാ, ഇങ്ങോട്ടും തിരിഞ്ഞ, അത് ഹറാം ഇത് ഹറാം എന്തെന്നാ ഇനി ഇപ്പൊ ചെയ്യാ, ഇതിലെ ഭയതുകൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ പറ്റിയല്ലോ എന്ന് പറയുന്നുണ്ട്. പോയിക്കടോ പുറത്ത്, ഇസ്ലാം എന്ന് പോയിക്കോ, ആരെ പേടിക്കണേ? മുസ്ലിം ആണെങ്കിൽ മുസ്ലിമായി ജീവിക്കുക, കാഫറാണെങ്കിൽ കാഫറാന്ന് സമ്മതിക്കുക. അത് മുസ്ലിമായിട്ട് ജീവിക്കൂല, കാഫറാന്നോട് സമ്മതിക്കില്ല. അങ്ങനത്തെ കുറെ ആളുകൾ ഇതിൽ കെണിഞ്ഞു പോയിട്ടുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാവല കൊണ്ട്. മുനാഫിക്ക് എന്നറിയാം എപ്പോഴാണ്, മുനാഫിക്കാരനെ നമ്മളൊക്കെ തന്നെ എപ്പോഴോ മുസ്ലിമായി അഭിനയിക്കണം. ചില സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ അങ്ങനെ അഭിനയിച്ചതുകൊണ്ട് കാര്യമില്ല. മനസ്സിൽ തട്ടി ഇസ്ലാം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുസ്ലിമായി ജീവിച്ചാൽ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടും, ഒരുപാട് കൂലി നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? തിന്മകൾക്കിടയിൽ നിന്ന് ആ തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അത് ചെയ്യാതിരുന്നാണല്ലോ വലിയ കൂലിയായിരിക്കും, വലിയ പുണ്യം നമുക്ക് കിട്ടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് മാത്രമേ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുള്ളൂ. മുസ്ലിമാകാരനെ പറയാനൊക്കെ എളുപ്പാണെങ്കിലും പ്രായോഗിക രംഗത്ത് ഏറെ പ്രയാസങ്ങളുണ്ട്. മുസ്ലിമായി ജീവിക്കണം. സ്വർഗം എന്നത് റിവാർഡ് സമ്മാനം ഉണ്ടല്ലോ, അത് വെറുതെ ഇങ്ങനെ കിട്ടുന്നില്ല. പനനീർ വിരിച്ച മെത്തയിലൂടെ അങ്ങനെ നടന്നു കയറി സുഖമായി കയ്യും വീശാൻ പോകാ സ്വർഗത്തേക്ക് എന്ന് വിചാരിക്കണം. ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച്, ത്യാഗം സഹിച്ച്, വിഷമിച്ച് മാത്രമേ സ്വർഗത്തിലെത്താൻ സാധിക്കൂ. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണമെന്നാണ് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ല നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു മുഗഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹ യാ ഇമിന്നും വല്ലം വാതിന്നക മുജിബ ദഅവാതി യാ ഖാലിയൽ ഹാജാത് റബ്ബനാ അതിനാ ഫിദ് ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.